أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم قاه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ആത്മീയമായ സദസ്സിൽ പങ്കെടുത്തവരാണ് നാം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതിനുള്ള തൗഫീഖിനു വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അള്ളാഹു നമ്മെ ഏറ്റവും ഉന്നതരായ സൃഷ്ടിയായി, മനുഷ്യനായി സൃഷ്ടിച്ചു. മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ചു. ശരിയായ വിശ്വാസവും ശരിയായ പാതയിലുള്ള ജീവിത രീതിയും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ, ഈ മതത്തിൽ ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ആരോടും വൈരാഗ്യവും വിദ്വേഷവും വെച്ച് പുലർത്താൻ പാടില്ല. ഒരു മതത്തിൽപ്പെട്ടവരോടും ഒരു മതത്തിലും പെടാത്തവരോടും വർഗീയതയോ വിദ്വേഷമോ വെറുപ്പോ വെച്ചുകൂടാൻ പാടില്ല. എല്ലാവർക്കും നന്മ ലഭിക്കണം,
എല്ലാവരും നല്ലവരാകണം, എല്ലാവരും സംസ്കാര സമ്പന്നരാകണം, എല്ലാവരും വിജയിക്കണം, എല്ലാവർക്കും എല്ലാ പുരോഗതികളും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. ആരോടും വൈരാഗ്യം വെക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മെ അനുവദിക്കുന്നില്ല. എപ്പോഴും ഇങ്ങോട്ട് തെറ്റ് ചെയ്യുന്നവരോടും അങ്ങോട്ട് നല്ല സമീപനം കാണിക്കണം എന്നതാണ് ഖുർആനിന്റെ ഭാഷ്യം. ഈ മഹത്തായ പരിശുദ്ധ ഇസ്ലാമിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ദീനീ ചിട്ടയിൽ അനുസരിച്ച് തന്നെ ജീവിച്ചു പോകണം. അതിൽ വൈകല്യങ്ങൾ സംഭവിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ വൈകുന്നേരം ഒരു 3 മണിയോടനുബന്ധിച്ച് നാദാപുരത്ത് സിറാജുൽ ഹുദയുടെ കീഴിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് എടുത്തിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് ഇരുത്തി ക്ലാസ് എടുക്കാൻ മാത്രം സൗകര്യങ്ങൾ ഇല്ല. അതുകൊണ്ട് ഒരു ബേച്ചിനെ ഇരുത്തി ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ ഞാൻ ആ ചെറുപ്പക്കാരായ കുട്ടികളോട്, ചെറുപ്പക്കാരികളായ വിദ്യാർത്ഥിനികളോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ലക്ഷ്യബോധം വേണം. ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ സാധിക്കണം. വിദ്യാർത്ഥി, സ്ഥാനാർത്ഥി, അഭയാർത്ഥി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സ്ഥാനാർത്ഥികളാകുമ്പോ അവരുടെ ലക്ഷ്യം സ്ഥാനമാണ്. ആ സ്ഥാനം ലഭിക്കാൻ വേണ്ടി അവർ എത്രയും വിനയവും താഴ്മയും പ്രകടിപ്പിച്ച് ഏത് ത്യാഗത്തിനും മുതിരും. ഒരിക്കലും കയറിപ്പോകാത്ത മലകളും കുന്നുകളും ഒക്കെ അവർ കയറിപ്പോകും. അവർ എത്രയും പാവപ്പെട്ടവരോട് വളരെ താണുകേണു കെഞ്ചി അവർ അവരുടെ സ്ഥാനത്തിനു വേണ്ടി വോട്ട് ചോദിക്കും. സ്ഥാനാർത്ഥിയാകുമ്പോ അങ്ങനെയാണ്. സ്ഥാനമാണ് ലക്ഷ്യം, അതിനുവേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമാണ്. ഒരു അഭയാർത്ഥിയാകുമ്പോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അഭയമാണ്. അഭയം ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ഏത് ത്യാഗവും സഹിക്കും, ആരുടെയും കാലു പിടിക്കും. അദ്ദേഹത്തിന് അഭയമാണ് ആവശ്യം. ഇതേപോലെ വിദ്യാർത്ഥികൾ, അവരുടെ ലക്ഷ്യം വിദ്യയാണ്. ആ വിദ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഏത് ത്യാഗത്തിനും മുതിരണം. ആരുടെ മുന്നിലും വളരെ വിനയവും താഴ്മയും പ്രകടിപ്പിക്കണം. സ്ഥാനം ലഭിക്കാൻ നിമിത്തമായി പ്രവർത്തിക്കുന്ന വോട്ടർമാരുടെ മുന്നിൽ അവർ എത്ര ചെറിയവരാണെങ്കിലും, എത്ര പാവപ്പെട്ടവരാണെങ്കിലും, സ്ഥാനാർത്ഥി എത്ര ഉന്നതനാണെങ്കിലും വളരെ താഴ്മയോടുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ വിദ്യാർത്ഥികൾ അവർക്ക് വിദ്യ ലഭിക്കാൻ വേണ്ടി ഗുരുനാഥന്മാർ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ആരാണെങ്കിലും ഗുരുനാഥന്മാരുടെ മുന്നിൽ അവർക്ക് വിദ്യയ്ക്ക് നിമിത്തമായി പ്രവർത്തിക്കുന്നവരുടെ മുമ്പിൽ വളരെ താഴ്മയോടുകൂടെ പ്രവർത്തിക്കണം. എന്നിങ്ങനെ കുറേ വിഷയങ്ങൾ ഞാൻ ആ കുട്ടികളോട് സംസാരിച്ചു. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി ത്യാഗം സഹിക്കണം. ഒരാൾക്ക് അക്കരെ എത്തണം എന്നതാണ് ലക്ഷ്യം. അക്കരെ എത്താൻ വേണ്ടി ഒഴുക്കുള്ള ഒരു പുഴയിലൂടെ നീന്തിക്കിടക്കണം. നീന്തുമ്പോൾ 3 വിധത്തിലുള്ള നീന്തമുണ്ട്. ഒന്ന്, പൂർണ്ണമായും ഒഴുക്കിനെതിരെയുള്ള നീന്തൽ. ആ നീന്തൽ വിജയിച്ചു കൊള്ളണം എന്നില്ല. ഒഴുക്കിനെതിരായ നീന്തൽ അങ്ങോട്ട് മേലോട്ട് നീന്തിക്കടക്കാൻ നോക്കുമ്പോൾ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് വിജയിച്ചു കൊള്ളണം എന്നില്ല.
ഒഴുക്കിനെതിരെ നീന്തി വിജയിക്കുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്താൻ പോകരുത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, ഒഴുക്കിനനുസരിച്ച് കിടന്നു കൊടുക്കുക, അതും നീന്തലിന്റെ ഒരു രൂപമാണ്. അങ്ങനെയും ആകരുത്, അപ്പോ കടലിലെത്തിപ്പോകും. പുഴയിൽ ഇങ്ങനെ ഒഴുകുന്നതിനനുസരിച്ച് കിടന്നു കൊടുത്താൽ അവന്റെ നീന്തം കൊണ്ടൊരു ഫലവുമില്ല, അവൻ കടലിലെത്തും, അവനിതിനെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഒഴുക്കിനനുസരിച്ച് കിടന്നു കൊടുക്കാനും പാടില്ല. പിന്നെ ആരാണ് യഥാർത്ഥ നീന്തൽക്കാരൻ? യഥാർത്ഥ നീന്തൽക്കാരൻ മുറിച്ചു കടന്ന് നീന്തുക, അങ്ങനെ നീന്തുമ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരുക. നീന്തുന്നവന്റെ ലക്ഷ്യം മേലോട്ടേക്ക് നീന്തി മലയിലേക്ക് എത്തലല്ല, നീന്തുന്നവന്റെ ലക്ഷ്യം നീന്തത്തിന് വെള്ളത്തിനനുസരിച്ച് കിടന്ന് കടലിലെത്തലുമല്ല, നീന്തുന്നവന്റെ ലക്ഷ്യം അക്കരയെത്തലാണ്. അപ്പോൾ അക്കരയെത്തുന്ന രൂപത്തിൽ നീന്തണം. നമുക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം നമ്മുടെ പാരത്രിക വിജയമാണ്, ആഖിറത്തിന്റെ വിജയമാണ്, പരലോക വിജയമാണ്. എല്ലാവരും പരലോകത്തേക്ക് യാത്ര പോകണം. പ്രായമുള്ളവരും പോകണം, പ്രായം കുറഞ്ഞവരും പോകണം. നമ്മുടെ പ്രിയപ്പെട്ട മൂസഹാജിയുടെ ഉമ്മ ഈ അടുത്ത് മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഞാൻ വിദേശത്തായതുകൊണ്ട് വിളിച്ച് സംസാരിച്ചുവെങ്കിലും വന്ന ഉടനെ വരണം എന്ന് ഉദ്ദേശിച്ചു, പക്ഷേ ഒരു നിലക്കും സാധിച്ചില്ല. ഇവിടെ വന്നപ്പോൾ വരുന്ന ദിവസം ഏതായാലും പോകാമെന്ന് വിചാരിച്ചു. അതും തിരക്ക് കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനി വയത് കഴിഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും മരിച്ചു പോകുന്നു, അതൊരു ഭാഗമാണ്. അതേസമയം രണ്ടു മൂന്ന് ദിവസം മുമ്പ് മൂന്നാളുകൾ ഒരു അപകടത്തിൽ മരിച്ചു. അതിലൊരാൾ വിവാഹം തീരുമാനിച്ച് ഈ അടുത്ത് വിവാഹം നടക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ്. മറ്റേ ചെറുപ്പക്കാരനും വിവാഹത്തിന് വേണ്ടി തന്നെ വന്നതാണ്. അവർ രണ്ടുപേരും പോയത് വിവാഹത്തിന് വേണ്ടി സുഹൃത്തുക്കളെ ക്ഷണിക്കാനാണ്. ആ പോകുന്ന യാത്രയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അതിൽ അവർ രണ്ടുപേരും വേറെ ഒരാളും അങ്ങനെ മൂന്നാളുകൾ മരിച്ചുപോയത്. ഈ പറഞ്ഞ മരണപ്പെട്ടു പോയവരെ അവരുടെ പിതാവിനെ എനിക്ക് നന്നായി അറിയാം. കർണാടക സ്റ്റേറ്റിലാണ് അദ്ദേഹം. നമ്മുടെ ഒമാനിലെ സജീവ പ്രവർത്തകനായ ഉമർ സഖാഫിയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും അദ്ദേഹവുമൊക്കെ വളരെ സജീവമായി ദീനീ രംഗത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മകനും മറ്റൊരു ചെറുപ്പക്കാരനുമാണ് മരിച്ചത്. ഇത് ഞാൻ കുട്ടിയാടെ സിറാജുൽ ഹുദയിൽ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി വന്നു. അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയ അബ്ദുൽ മജീദിന്റെ വിവാഹം നിശ്ചയിച്ചത് എന്റെ പെങ്ങളെയായിരുന്നു. ആ വിവാഹമാണ് ഇപ്പൊ നടക്കാതെ പോകുന്നത്. അതുകൊണ്ട് നല്ലൊരു ഭർത്താവിനെ വേറെ കിട്ടാൻ ഉസ്താദ് ദ്വാരക്കണമെന്ന്. പ്രായം മരണത്തിന് പ്രായമാകണമെന്നില്ല. അല്ലാഹു തആല അവരൊക്കെ സുഹദാക്കളിൽ പെടുത്തട്ടെ. നമ്മുടെ സിറാജുൽ ഹുദയിലെ ഡിഗ്രി ഫൈനൽ വിദ്യാർത്ഥികൾ, അവർ കിതാബും കൂടി ഓതുന്നവരാണ്, കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസിൽ പഠിക്കുന്നവരാണ്. ആ രണ്ട് മക്കൾ ഒരു 10-43 ദിവസം മുമ്പ് അപകടത്തിൽ അവരുടെ പഠനാവശ്യം പോകുന്ന സമയത്ത്, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെങ്കിലും പഠനാവശ്യം പോയതാണ്, പോകുന്ന സമയത്ത് മരണപ്പെട്ടുപോയി. അള്ളാഹു ആ കുട്ടികളെയും സുഹൃത്തുക്കളിൽ പെടുത്തട്ടെ. ഏത് സമയത്തും നമുക്ക് മരണം സംഭവിക്കാം, അതിന് പ്രായക്കണക്കൊന്നുമില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കേണ്ടി വരും. അത് അള്ളാഹുവിന്റെ അധികാരമാണ്. നമ്മൾ സാധാരണയായി ഒരു വസ്തു മെഡിക്കൽ ഷോപ്പിൽ നിന്നൊരു മരുന്ന് വാങ്ങിയാൽ, അല്ലെങ്കിൽ വേറൊരു ഷോപ്പിൽ നിന്നൊരു വസ്തു വാങ്ങിയാൽ, അതിന്റെ പാക്കറ്റിന്റെ മേലെ എക്സ്പയർ ആകുന്ന ഡേറ്റ് അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ആരാണ് അത് അടിച്ചുപിടിച്ചത്? അടിച്ചുവെച്ചത് അത് നിർമ്മിച്ച ആൾ തന്നെയാണ്. അത് നിർമ്മിച്ച ആള് ഇത്ര ദിവസം കഴിഞ്ഞാൽ അത് ഉപയോഗത്തിനുണ്ടാവില്ല, ഉപയോഗത്തിന് പറ്റില്ല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അത് ആ സമയത്ത് എക്സ്പയർ ആയി പോകും. ഇതുപോലെ ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു തആല
എപ്പോഴാണോ എക്സ്പയർ ആകുന്നത് ആ ഡേറ്റ് തീരുമാനിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉപയോഗപ്രദമല്ലാത്ത വിധത്തിൽ മനുഷ്യനായി തീരും. പിന്നെ സ്വന്തം കുളിക്കാൻ കഴിയില്ല, സ്വന്തം വസ്ത്രം ധരിക്കാൻ കഴിയില്ല, മറ്റുള്ളവരെ കുളിപ്പിക്കൽ പിന്നെയല്ലേ, വേറൊരാൾക്ക് വല്ലതും ചെയ്തു കൊടുക്കൽ പിന്നെയല്ലേ. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം മനുഷ്യന് വരും. ആ വിധത്തിൽ എല്ലാവർക്കും ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് എന്താണെന്ന് അറിയില്ല. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള പ്രദേശത്തുകാരനാണ് വെളക്കോട്ടൂരിൽ മരണപ്പെട്ടു പോയ മർഹൂം പോക്കർ ഹാജി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. എന്നാൽ ഇതിന്റെ വീട്ടിൽ ഈ അടുത്തൊരു നിക്കാഹിന് വേണ്ടി വന്നിരുന്നു. അള്ളാഹു ആ കുടുംബത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഖൈറിയട്ടെ. അദ്ദേഹം തൂവക്കുന്നിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ മുറ്റത്ത് നടത്തിയ ഒരു പരിപാടിയിൽ രാത്രിയിൽ ഞാൻ വാഗ് പറയുമ്പോൾ പ്രസംഗത്തിന്റെ സദസ്സിൽ പങ്കെടുത്തു. ഞങ്ങൾ പലതും സംസാരിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അതൊരു റമദാനിന്റെ തൊട്ടടുത്തായിരുന്നു, റമദാൻ വരെ നിങ്ങൾ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ല. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ പൊറപ്പിക്കാൻ അള്ളാഹുവിലേക്ക് റമദാൻ ആയിട്ട് തൗബ ചെയ്യാന്ന് വിചാരിക്കരുത്, ഇപ്പൊ തന്നെ തൗബ ചെയ്യണം എന്ന് പറഞ്ഞു. ഹാജി അന്ന് വിട്ടുപിരിഞ്ഞു. രാവിലെ സുബഹി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോ എനിക്ക് ടെലിഫോൺ വരുന്നു, പോക്കറാജി മരിച്ചുപോയി. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അദ്ദേഹം നമ്മുടെ ഏതോ ഒരു സ്ഥാപനത്തിന് വേണ്ടി 100,000 റുപ്യ എനിക്ക് തരാൻ വാഗ്ദത്തം ചെയ്തിരുന്നു. മരണപ്പെട്ടു പോയവർ ചെയ്ത വാഗ്ദത്തം അത് അവരുടെ അവകാശികൾ നിർവഹിക്കുക എന്നത് അത് ആ മരണപ്പെട്ടവരോട് കാണിക്കുന്ന കടപ്പാടും വീട്ടിലും അവരോടുള്ള സ്നേഹ പ്രകടനവുമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ഞാനത് പറയുകയും അവർ ആ സംഖ്യ തരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറിയട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ വിഷയം പറയാനല്ല. ഏത് സമയത്തും മനുഷ്യന് മരണം സംഭവിക്കാം. അതുകൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യവാനാരാണ് ആ മരണശേഷം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. നമുക്ക് ഒരു സംശയമില്ല, സംശയമുള്ളവൻ മുസ്ലിം അല്ല. 100% നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു മരണശേഷം ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാരോ അവനാണ് ലക്ഷ്യം നേടാൻ വേണ്ടി നീന്തുന്നവൻ. ലക്ഷ്യം നേടാൻ വേണ്ടി നീന്തി അക്കരെ കടക്കാൻ ശ്രമിക്കുന്നവൻ ആഹ്റത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനാണ്, ആഹ്റത്തിനു വേണ്ടി ചിന്തിക്കുന്നവനാണ്. ഈ ഭൂമിലോകത്തുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവനോ ഈ ഭൂമിലോകത്തുള്ള കാര്യലാഭത്തിന് വേണ്ടി ചിന്തിക്കുന്നവനോ അല്ല. ഈ ഭൂമിലോകം ഒരു പരീക്ഷണാലയമാണ്. വലിയ പരീക്ഷണങ്ങൾ ഈ ഭൂമിയിൽ പലപ്പോഴും സംഭവിക്കും. അവിടെയെല്ലാം നമ്മൾ കൈമുതലാക്കേണ്ടത് അള്ളാഹുവിന്റെ മേലുള്ള തവക്കുലാണ്. അള്ളാഹുവിന്റെ മേൽ സർവസ്വവും ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുക. നമ്മുടെ പ്രവർത്തനത്തിൽ കളങ്കമുണ്ടാകരുത്. ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ സംഘടന, നമ്മുടെ സംഘടനയുടെ കൂട്ടായ്മകൾ ഒരുമിച്ചുകൂടി ഓരോ സംഘടനകൾക്കും ഓരോ പ്രവർത്തനങ്ങൾ രൂപങ്ങളും ഭാവങ്ങളും വരച്ചു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവർ ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം അതിൽ പങ്കുചേരും. ഇപ്പോൾ ഈ വാഗ് സംഘടിപ്പിച്ചത് ആരാണ് എന്ന് എനിക്കറിയില്ല, ഏത് സംഘടനയാണ് എന്ന് എനിക്കറിയില്ല. SSF ആകാം, SOS ആകാം, മുസ്ലിം ജമാഅത്ത് ആകാം, വേറെ ഏതെങ്കിലും കമ്മിറ്റി ആകാം. പക്ഷെ എല്ലാവരും അതിൽ ഭാഗമാക്കാവും, എല്ലാവരും അതിൽ സഹകരിക്കും. പക്ഷേ ഒരു അഡ്രസ് ഒരു വിഷയത്തിനുണ്ടാകും. SOSന്റെ കീഴിൽ കേരളമൊട്ടാകെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. അതിന്റെ ഗുണഫലങ്ങൾ എല്ലാ സമയത്തും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുണ്ടായ പ്രളയങ്ങളിലുമൊക്കെ സമുദായം അനുഭവിച്ചു. ഈ വരുന്ന 25-ാം തീയതി തിരുവനന്തപുരത്ത് RCCയുടെ മുന്നിൽ ഏകദേശം 300 അല്ലെങ്കിൽ 300-ൽ അധികം വരുന്ന രോഗികൾക്കും കൂടെയുള്ളവർക്കും തങ്ങി ചികിത്സ നടത്താൻ, അവരുടെ ചികിത്സ മുന്നോട്ട് തുടരാൻ, അവർക്ക് നിസ്കരിക്കാൻ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ, കിടന്നുറങ്ങാനൊക്കെയുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച നമ്മുടെ വിദേശ രാജ്യത്തുള്ള പ്രവർത്തകന്മാർ, ICFന്റെ പ്രവർത്തകർ സഹകരിച്ച് നിർമ്മിച്ച സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന വിവരം നേരത്തെ റഷീദ് അഭിയുടെ പറഞ്ഞു. അതിന്റെ ഉപകാരം ആർക്കാണ്?
അതിന്റെ ഉപകാരം വലിയ ക്യാൻസർ രോഗികൾ അള്ളാഹു കാക്കട്ടെ, രോഗികൾക്കും രോഗിയുടെ കൂടെ നിൽക്കുന്നവർക്കും രോഗിയുടെ കൂടെ നിൽക്കുന്നവർക്കും നമ്മുടെ സംഘടനയിൽപ്പെട്ടവർക്ക് മാത്രമല്ല, അത് നിർമ്മിച്ചത് നമ്മുടെ സംഘടനക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല, മറിച്ച് രോഗികൾക്ക്, അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് സംഘടനയിൽപ്പെട്ടവനാണെങ്കിലും അവർക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതിന് സഹായിച്ചതും സഹകരിച്ചതും നല്ലവരായ ജനങ്ങളാണ്, അതിന് പ്രവർത്തിച്ചത് നമ്മുടെ സംഘടനയാണ്. നമുക്കെന്താണ് അതുകൊണ്ട് കാര്യം? നമുക്ക് കാര്യം പ്രയാസപ്പെടുന്നവരെ സമാശ്വസപ്പെടുത്തി അവർക്ക് ഉപകാരം ചെയ്തു എന്ന നിലക്ക് ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുക എന്നതാണ്, പാരത്രിക ലോകത്ത് പ്രതിഫലം ലഭിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. ലക്ഷ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. മുസാദിന്റെ വീട്ടിൽ ഏതായാലും പോകാൻ തീരുമാനിച്ചു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് ഉപ്പര് വരുന്നതിന് മുമ്പ് പറഞ്ഞാണല്ലോ, ഏതായാലും പോകും മുസാജി, ഇവിടെ വന്നാലും പോകും എന്നില്ലെങ്കിലും പോകും. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം പാരത്രിക വിജയമാണ്. നമ്മുടെ വേളാണെങ്കിലും പ്രസംഗമാണെങ്കിലും നമ്മുടെ പള്ളികളാണെങ്കിലും മദ്രസകളാണെങ്കിലും അതിനുവേണ്ടിയുള്ള ഒത്തൊരുമിക്കലാണെങ്കിലും അതിനുവേണ്ടിയുള്ള ഒരുമിച്ച് ചേരലാണെങ്കിലും അതിന്റെ കമ്മിറ്റികളാണെങ്കിലും എല്ലാം നമ്മുടെ ലക്ഷ്യം പാരത്രിക ലോകമാണ്. പാരത്രിക ലോക വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ സംഘടിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതിനുവേണ്ടിയാണ് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത്. എല്ലാം ആഖിറത്തിന് വേണ്ടി, ദുനിയാവിലെ സ്ഥാനമാനത്തിന് വേണ്ടി അല്ലേ? അല്ല, ദുനിയാവിന്റെ സ്ഥാനമാനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഫമാലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്. അല്ലാഹു തആല പറഞ്ഞു, ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമുണ്ട്. മിൻകും മൻ യുരീദു ദുനിയാ വമിൻകും മൻ യുരീദുൽ ആഖിറ, ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഉദ്ദേശിക്കുന്നവരുമുണ്ട്. ആരെങ്കിലും ദുനിയാവ് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ഫമാലഹുമിൽ ഫിൽ ആഖിറത്തി മിൻ നസീബ്, ആഖിറത്തിൽ ഒന്നും അവന് കിട്ടാനില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിന് വേണ്ടിയാണ്. അൽഹംദുലില്ലാ, ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല, നിങ്ങൾ ഇവരെ വാത് കേട്ട് ക്ഷണിച്ചവരാണ്. ഞാനും കുറെ മീറ്റിങ്ങിലും പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഞാനും ക്ഷീണിച്ചവന് തന്നെയാണ്, പക്ഷെ അത് ഇവിടെ അല്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാ നമുക്ക് പിന്നെയും അല്ലാഹു തൗഫീഖ് ചെയ്താൽ കൂടുതൽ സംസാരിക്കാമല്ലോ, നമ്മളെപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട ഭയാർത്ഥങ്ങൾ വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തങ്ങൾ വന്നു ഇവിടെ നമ്മളൊരു നല്ല സംരംഭം ആരംഭിക്കാൻ വേണ്ടി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കച്ചവടം ചെയ്തു വെച്ച ഒരു സ്ഥലമുണ്ട്. ഞാൻ മനസ്സിലാക്കി അതിന്റെ രജിസ്റ്റർ ഒക്കെ പണ്ടെങ്ങാനും കഴിഞ്ഞു എന്നാണ്. കുറച്ചെങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അത് തീർത്തും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എല്ലാ സ്ത്രീകളും പുരുഷന്മാരും സഹകരിക്കണം, സഹായിക്കണം എന്ന് തങ്ങളവരുകൾ പറയുകയും പലരും അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നറിയാൻ സാധിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ. ആഖിറം ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ അധ്വാനിക്കണം. ആഖിറം ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല, നമുക്ക് ആഖിറത്തിലേക്ക് ലഭിക്കും. പക്ഷേ അതിന് നല്ല നിയ്യത്ത് വേണം. നിയ്യത്താണ് അല്ലാഹുവിന്റെ നോട്ടം, നിയ്യത്തിലേക്കാണ്. എന്താണ് മനസ്സിന്റെ ഉള്ളിൽ ഉദ്ദേശിച്ചത് എന്നതാണ് അല്ലാഹുവിന്റെ നോട്ടം. അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി നമ്മളെല്ലാവരും നല്ല കാര്യങ്ങളിൽ സഹകരിക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാണ്, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അത് നമ്മൾ ചെയ്യണം. നമ്മൾ താമസിക്കുന്ന വീടുണ്ട്, എനിക്കും നിങ്ങൾക്കും ഒക്കെ വീടുണ്ട്, എനിക്കും നിങ്ങൾക്കുമൊക്കെ താമസിക്കുന്ന സ്ഥലമുണ്ട്, വേറെയും സ്ഥലങ്ങളുണ്ടാകാം. പക്ഷേ അതൊന്നും നമ്മുടേതല്ല, അത് നമ്മുടെ ശേഷം വേറെ ആളുകൾക്കുള്ളതാണ്. നമുക്കുള്ളത് എന്താണ്? നമുക്കുള്ളത് നാം ആഖിറത്തിന് വേണ്ടി ഒരുക്കി വെച്ചത് എന്താണോ അതാണ് നമുക്കുള്ളത്. മറ്റുള്ളതൊന്നും നമുക്കുള്ളതല്ല.
നമുക്കുള്ളത് ആഖിറത്തിന് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചത് എന്താണോ അതാണ് നമുക്കുള്ളത്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സാധാരണയായി സംഭാവനയെ കുറിച്ച് അങ്ങനെ വയത് പറയുന്ന പരിചയവും എനിക്കില്ല. ഞാൻ പറയാറുമില്ല. ഒരു ചെറിയ സൂചന മാത്രം കൊടുക്കും. പിന്നെ നല്ല ഇഖ്ലാസോടുകൂടെ കൊടുക്കുന്നവരൊക്കെ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ആ സ്ഥലം നമ്മൾ വാങ്ങിയാൽ നമുക്ക് സ്വർഗത്തിലേക്ക് സ്ഥലം വാങ്ങലാണ് നമ്മൾ കരുതണം. അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി നമ്മളെല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മേൽ തവക്കുലാക്കി നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. സാമ്പത്തികമായി വിദേശ രാജ്യങ്ങളിലൊക്കെ ചെറിയ പ്രയാസങ്ങളുണ്ട്, നാട്ടിലുണ്ട്, ലോകൊട്ടാകെയുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ കുട്ടിക്കാലത്തുള്ള പ്രയാസമൊന്നും ഇപ്പില്ല. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് 2 കിലോ അരി കിട്ടാൻ വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടുണ്ട്. ഇത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 2 കിലോ അരി കിട്ടാൻ വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടുണ്ട്. അരി എവിടെയും കിട്ടാനില്ലായിരുന്നു. അന്ന് അരി കിട്ടാൻ വേണ്ടി അടിയന്തരാവസ്ഥക്കാലമാണത്. പഴയ കാലത്ത് കഴിഞ്ഞു പോയ അരി കിട്ടാൻ വേണ്ടി 2 മണിക്കൂറോളം ഞാൻ ക്യൂ നിന്ന് എനിക്ക് 2 കിലോ അരിയാണ് കിട്ടുക. ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല. അതിനെയും മുമ്പ് വലിയ വലിയ പ്രയാസം, അതിനേക്കാൾ വലിയത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല. എന്റെ പിതാവൊക്കെ ദിവസേന 25 കിലോമീറ്റർ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയതായി ബാപ്പ പറയാറുണ്ട്. ഇന്ന് അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല. ഇന്ന് നമുക്ക് നല്ല സൗകര്യങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. പക്ഷേ ധാരാളം കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് കുറഞ്ഞപ്പോൾ ഒരു പ്രയാസം. അതിനാണ് ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. അതായത് കുറേ കൂടുതൽ അല്ലെങ്കിൽ തന്നപ്പോ കുറച്ചൊന്ന് കുറച്ചു. അള്ളാഹുത്തല നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞു, സമ്പത്ത് ചുരുക്കിയിട്ടും ആളെ ചുരുക്കിയിട്ടും ഒക്കെ നിങ്ങളെ അള്ളാഹുത്തല പരീക്ഷിക്കും, ഭയം തന്നുകൊണ്ട് പരീക്ഷിക്കും. അങ്ങനെ നിങ്ങൾ ഭയത്തോടുകൂടെ ജീവിക്കേണ്ട ഒരവസ്ഥ. ചിലപ്പോൾ സമ്പത്തുകൾ ചുരുക്കും, ചിലപ്പോൾ ആളുകൾ എണ്ണം ചുരുക്കും, അങ്ങനെയൊക്കെ പരീക്ഷണം നടക്കും. പക്ഷേ ഏത് വിപത്തുകൾ വന്നാലും അവർ അതാ ക്ഷമിച്ച് നിൽക്കുകയാണ്. പതറുന്നില്ല, ചിതറുന്നില്ല, അവരുടെ മനസ്സിന്റെ മനക്കരുത്ത് നഷ്ടപ്പെടുന്നില്ല. അവർ ക്ഷമിച്ച് നിൽക്കുകയാണ്, അവർ റബ്ബിലേക്ക് തിരിയുകയാണ്. അവരെ മനസ്സ് എല്ലാം കൊടുത്ത രാജാവായ, എല്ലാം കൊടുക്കുന്ന രാജാവായ, എല്ലാറ്റിൻ്റെയും അധിപനായ റബ്ബിലേക്ക് അവർ മനസ്സ് തിരിക്കുന്നു. അവർ വിപത്ത് വരുമ്പോൾ പറയുന്നത് എന്താണ്? ഇന്നാലില്ലാഹ്, ഞങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അവൻ്റെതാണ്, അവൻ സൃഷ്ടിച്ചതാണ്. ഞങ്ങളിൽ ആര് മരിച്ചു പോയാലും ഞങ്ങൾക്കുള്ളത് എന്ത് തന്നെ കുറഞ്ഞു പോയാലും, ഏത് നഷ്ടം സംഭവിച്ചാലും, ഏത് ആരോഗ്യം തകർന്നു പോയാലും, ഏത് വിഷമം അനുഭവിച്ചാലും, ഇന്നാലില്ലാഹ്, ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ആ റബ്ബ് സുബ്ഹാനഹു വതആല എന്ത് പ്രയാസം തന്നാലും ആ പ്രയാസത്തിന് അല്ലാഹുതആല പ്രതിഫലം തരും. ആ വകയിൽ അല്ലാഹുതആല വേറെ ഒരുപാട് പ്രതിഫലം തരും. പക്ഷേ ഇത് ഉറപ്പിച്ച് റബ്ബിലേക്ക് കൽബ് തിരിച്ച് ഇത് പ്രഖ്യാപിക്കുന്നവർക്ക് സന്തോഷമറിയിക്കണം നബിയെ. ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് റബ്ബിന്റെ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, വലിയ അനുഗ്രഹങ്ങളുണ്ട്. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് വേണം
ഏത് വിഷയത്തെയും നമ്മൾ സമീപിക്കാൻ നമുക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണം, അള്ളാഹു പൊരുത്തപ്പെട്ടവരുടെ കൂടെ എത്തിച്ചേരണം. ആ വഴി സ്വീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വഴി സ്വീകരിച്ചവർ. സ്വാലിഹീങ്ങളുടെ കൂടെ എത്തിച്ചേരണം. നമുക്ക് സുന്നത്തുൽ ജമാഅത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല, വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടുള്ളതും അല്ല. ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളോടും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിലുള്ള പണ്ഡിതന്മാർക്ക് വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു. അതിന്റെ അടിസ്ഥാനപരമായ കാരണം മഹാനവറിൽ വിട്ടുവീഴ്ചയില്ലാത്ത സുന്നി ആശയക്കാരനായി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് നിങ്ങളുടെ നാട്ടിലെ എത്രയോ കാലമായി ഇവിടെ സേവനം ചെയ്യുന്ന പി സി ഉസ്താദ്. അദ്ദേഹം സുന്നത്തുൽ ജമാഅത്തിന്റെ വിഷയത്തിൽ ഉറച്ച തീരുമാനക്കാരനാണ്. അതിന്റെ കാരണം ഹസൻ മുസ്ലിയാരുടെ ശിഷ്യനായി എന്നതാണ്. ഹസൻ മുസ്ലിയാർ ഏത് വിഷയം വന്നാലും സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയം വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിക്കും മഹാനവറുകൾ അംഗീകാരം കൊടുക്കില്ല. ആ ഒരു ശരിയായ ശൈലി മഹാന്മാരായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ശൈലിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ്. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ ومن جاهدهم بلسانه فهو مؤمن ومن جاهدهم بقلبه فهو مؤمن وليس وراء ذلك من الإيمان حبة خردل إيمان കിട്ടി മരിക്കണമല്ലോ, ഈമാൻ നിലനിൽക്കണമല്ലോ, മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കണമല്ലോ. ആ ഈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ ഒരു മനുഷ്യന്റെ മനസ്സിൽ കടുമണി തൂക്കം ഈമാനില്ല. ആരുടെ മനസ്സിലാണ് കടുമണി തൂക്കം ഈമാനില്ലെന്ന് പറഞ്ഞത്? സുന്നത്തു ജമാഅത്തിന്റെ വിരോധികളോട് കൈകൊണ്ട് സമരം ചെയ്യാൻ അവനില്ല, നാവുകൊണ്ട് സമരം ചെയ്യാൻ അവനില്ല, മനസ്സുകൊണ്ട് വെറുക്കാനും അഥവാ മനസ്സുകൊണ്ടുള്ള സമരത്തിനും അവനില്ല. ഈ മൂന്ന് രംഗത്തുമില്ലാത്തവൻ സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾ കൊത്താശ ചെയ്യുന്നവൻ, അവനുമായി കൂടി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവൻ, അത്തരക്കാരുമായി ബന്ധം പുലർത്തുന്നവർ, അവരെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസ്താവനയാണ്, വലൈസ വറാഅ ദാലിക മിനല്ലീമാനി ഹബ്ബതു ഖർദൽ, കടുമണി തൂക്കം ഈമാനവന്റെ മനസ്സിലില്ല. അപ്പൊ നമ്മൾ സുന്നത്തു ജമാഅത്തുകാരായാൽ പോരാ, അതിൽ ഉറച്ച തീരുമാനമുള്ളവരാകണം. ആ ഉറച്ച തീരുമാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കൃത്യമായി അഞ്ച് വഖത്ത് നിസ്കരിക്കണം. ഒരു നിസ്കരിക്കാത്ത സുന്നിയാകാൻ പാടില്ല. കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. നിസ്കാരം അതിന്റെ ഫർളും ഷർത്തും സുന്നത്തുമൊക്കെ പരമാവധി കൊണ്ടുവന്ന് തന്നെ നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരവും കളാക്കാൻ പാടില്ല. ഒരു സക്കാത്തും കൊടുത്തു വിടാതെ നമുക്കൊരു സമ്പാദ്യം പാടില്ല. ഒരു നോമ്പും നിർവഹിക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കഴിവുള്ളവർ ഹജ്ജും ഉംറയും ഒന്നും ചെയ്യാതെ ജീവിക്കാൻ പാടില്ല. അകയാൽ വിശ്വാസം ക്ലിയറാകണം, കർമ്മങ്ങളും ക്ലിയറാകണം. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രിയപ്പെട്ട റഷീദ് സഖാഫി ഉമ്മ ബാപ്പയോടുള്ള കടപ്പാടിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ബാപ്പ ഉമ്മ വലിയൊരു വിഷയമാണ്, അവരെ പൊരുത്തമില്ലാതെ സ്വർഗമില്ല. മരിച്ചാലും അവരെ മറക്കാൻ പറ്റില്ല. അവരെ പേരിൽ പ്രാർത്ഥിക്കാതെ നിർവാഹമില്ല. അവരെ പേരിൽ ഭക്ഷണം കൊടുക്കാതെ ധർമ്മം ചെയ്യാതെ നമ്മളവരെ മറക്കാൻ പാടില്ല. ഏഴ് ദിവസത്തോളം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തു. അവർക്ക് ഖബറിൽ എളുപ്പം കിട്ടാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ മരിച്ചവരെ മറക്കാൻ പാടില്ല.
അതുപോലെ ജീവിച്ചിരിക്കുന്നവരോടും കടപ്പാട് വീട്ടി ജീവിക്കണം. കടപ്പാടിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. കുട്ടികളോട് കാരുണ്യം വേണം. പണ്ഡിതന്മാരോട് ആദരവ് വേണം. പണ്ഡിതന്മാരോട് ബഹുമാനം വേണം. സയ്യിദന്മാരോട് ആദരവും സ്നേഹവും വേണം. അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച നിയമങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. നാം ജീവിക്കുന്ന രാഷ്ട്രമായ ഇന്ത്യയോട് കൂറുള്ളവരാകണം. ഇന്ത്യ രാജ്യത്തുള്ള മറ്റ് സഹോദരി സഹോദരന്മാർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരും നമ്മളും ഒരേ രാജ്യത്ത് ജീവിക്കുന്ന സൗഹൃദ ബന്ധം പുലർത്തേണ്ടവരാണെന്ന ബോധം വേണം. നമ്മൾ പരസ്പരം ഉഹുവത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സഹോദര്യ ബന്ധം ജീവിതത്തിൽ പകർത്തുന്നവരാകണം. പരസ്പരം മിണ്ടാത്തവരോ, പരസ്പരം അതാ കൊലവിളി നടത്തുന്നവരോ, പരസ്പരം ശത്രുത വെച്ച് പുലർത്തുന്നവരോ, പരസ്പരം അക്രമം ചെയ്യുന്നവരോ, അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരോ, അതിലൊന്നും നമ്മൾ പെട്ടുപോകാതെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് മുഴുവനും യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ടെന്ന ബോധത്തോടെ, ആ ചോദ്യത്തിന് ഹാജരാകണം എന്ന ചിന്തയോടെ, ലക്ഷ്യബോധത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിച്ചാലും, ആരെന്ത് പറയുന്നത് കേൾക്കേണ്ടി വന്നാലും, ആരെത്ര കല്ലെറിഞ്ഞാലും, ആരെന്ത് തന്നെ നമ്മെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചാലും നമുക്കതൊന്നും പ്രശ്നമല്ല. നമ്മുടെ ലക്ഷ്യം ആഖിറത്തിന്റെ വിജയമാണ്. ആ വിജയത്തിന് വേണ്ടി എന്തിനും തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ അൽ അഖില്ല യൗമൈലിൻ ബഅദുഹും ലിബഅദിൻ അദുവ് ഇല്ലൽ മുത്തഖീൻ. ഖുർആനിലെ ഒരായത്താണ്. സുഹൃത്തുക്കളെല്ലാം ഈ ദുന്യാവിലെ സുഹൃത്തുക്കളെല്ലാം ആഖിറത്തിലെത്തിയാൽ കഠിന ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് ബാധകമല്ല. അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, അങ്ങനെ ഒന്നും അനാവശ്യ ചിന്തകളില്ലാതെ പടച്ചറപ്പിലേക്ക് മനസ്സ് തിരിച്ച് വിനയാന്വിതനായി ജീവിക്കുന്നതോടുകൂടി അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കുകയും ചെയ്തുകൊണ്ട് തഖ്‌വയോടെ ജീവിക്കുന്ന ആളുകൾ പരസ്പരമുള്ള സൗഹൃദങ്ങൾ, സുഹൃബന്ധങ്ങൾ, അത് പരസ്പരം ആഖിറത്തിൽ ശത്രുത ഉണ്ടാക്കുന്നതല്ല. മുത്തഖീങ്ങളെ സൗഹൃദങ്ങൾ, സുഹൃബന്ധങ്ങൾ, അതെല്ലാം ഫലപ്രദമാണ്. വേറെ ഒരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, അൽ വൽമുഅ്മിനാൽ മുഅ്മിനാന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദു. ഈമാനുള്ള പുരുഷന്മാരും ഈമാനുള്ള സ്ത്രീകളും പരസ്പരം സഹകാരികളാണ്. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും സഹായിക്കുക. എന്തിനു വേണ്ടി? രണ്ടു ദിവസം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, നല്ലൊരു ദിർസുണ്ടായിരുന്നു ഉസ്താദെ, ഇപ്പൊ ദിർസെല്ലാം പോയി. എന്താ പോകാൻ കാരണം? അത് അവിടെ ഉള്ള കമ്മിറ്റിയിൽ കുറച്ച് സുന്നതജമായത്തിനോട് കൂറില്ലാത്ത ആളുകൾ കയറിക്കൂടി. അവര് പറഞ്ഞു, ഈ അന്യാട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തി നമുക്ക് എന്താ കാര്യം? അന്യ നാട്ടുകാരെ ദിർസ് കെട്ടിട്ട് നമുക്ക് എന്താ കാര്യം? അപ്പൊ അത് കേട്ടപ്പോ കുറെ ആളുകൾ, അത് ശരിയെന്നല്ലേ, നമ്മൾ ഇതിനെ അന്യാട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആ ദിർസ് പോയി പോയിരുന്നു. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു, ആ കമ്മിറ്റിയിൽ ഞാനുണ്ടെങ്കിൽ അവരെ സംശയം അപ്പൊ തന്നെ തീർക്കാനു. അതിനെ തീർക്കാന്ന് ചോദിച്ചു. വേഗം കയ്യും തീർക്കാൻ അതിനെ തീർക്കുക. അവിടെ നാട്ടുകാർ നടത്തുന്ന ആ കമ്മിറ്റിക്കാരൻ നടത്തുന്ന മദ്രസ ഉണ്ടാവും. ആ മദ്രസയിലെ മേലിമികളെ മുഴുവൻ പിടിച്ച് ഹാജരാക്കുക. എന്റെ നാട്ടുകാരെ തരണ്ട് നോക്ക. മദ്രസയിലെ മേലിമികളെ പിടിച്ച് ഹാജരാക്കിയിട്ട് നാട്ടുകാരെ തരണ്ട് നോക്ക. അപ്പൊ നമുക്ക് മനസ്സിലാവും, നാട്ടുകാരില്ല, അന്യാട്ടുകാരാണ്. ഓ ശരി, അന്യാട്ടുകാർ പഠിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടിയത്? നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ ആളുണ്ടായി. നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ ആളുണ്ടായത് ഈ അന്യാട്ടുകാരെ ഓതി പഠിപ്പിച്ചിട്ടാണ്.
അപ്പൊ നമ്മള് അന്യാട്ടുകാരായ മുത്തലിമിക്ക് ഭക്ഷണം കൊടുത്ത് വെറുതല്ല, നമ്മളെ കുട്ടികൾ പഠിപ്പിക്കാറുള്ള ആളുകൾ ഉണ്ടാക്കിയതാണ് നമ്മൾ. ഡോക്ടർമാരില്ലാതെ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയും? ഇപ്പൊ ഡോക്ടർമാർ ഉണ്ടായിണ്ടേ? അപ്പൊ നമ്മൾ നടത്തിയ ആശുപത്രി നമ്മളെ രോഗികളെ തന്നെ ചികിത്സിക്കാനാ? അവിടെ നിന്നിറങ്ങിയ ഡോക്ടർമാര് നമ്മളെ രോഗത്തിന് ചികിത്സിക്കാനാ? പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ട്. നേരെ മറിച്ച് സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ വെച്ച് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് ദേശം വിളിക്കാൻ വേണ്ടി, ഇൽമിന്റെ കേന്ദ്രങ്ങളില്ലാതെയാക്കാൻ വേണ്ടി. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ സംശയം വരും, അവര് പിന്നെ എന്ത് ചെയ്യും? ദിവസം പിടിക്കാനുള്ള പരിപാടി. അപ്പൊ നമ്മളെന്ത് വേണം? നമ്മൾ വളരെ ആലോചിച്ചു വേണം ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യും. നല്ല ആലോചന വേണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് തകർന്നു പോകും, ദീന് നശിച്ചു പോകും. ഏത് വിഷയത്തിന് ഇറങ്ങുമ്പോഴും ഏത് വിഷയം തീരുമാനിക്കുമ്പോഴും ആളുകളെല്ലായിട്ട് കൂടിയാലോചന നടത്തണം. വശാബിറും ഫില്ലാം, കൂടിയാലോചന നടത്തണം. ഒറ്റക്ക് തീരുമാനമൊന്നും പറഞ്ഞുവിടരുത്, ഒറ്റക്ക് ഒരു കാര്യത്തിനും ഇറങ്ങരുത്, കൂടിയാലോചന വേണം. എന്നിട്ട് ഫൈസ അസം തഫത്തവക്കല്ലാ, ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ മേൽ ബലമേൽപ്പിച്ച് മുന്നോട്ട് ധൈര്യപൂർവ്വം നീങ്ങണം. തീരുമാനിച്ചാൽ ധൈര്യപൂർവ്വം അള്ളാഹുവിന്റെ മേലാണ് ബലമേൽപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കിയവൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാ, അള്ളാഹുവിന്റെ മേൽ ബലമേൽപ്പിച്ചവൻ അള്ളാഹു തല മതിയാക്കുന്നവനാണ്. നല്ല തവക്കുല് വേണം. അത് തുടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ ആരാളുള്ളത് സഹായിക്കാൻ? ആ നാട്ടുകാർ ആരുണ്ട്? ആരുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി നമ്മൾ ആരംഭിച്ചു. ഇപ്പൊ ഇവിടെ അൽഹംദുലില്ലാഹ് കുറെ സ്ഥലം കച്ചവടം ചെയ്തു. അത്ര അധികമൊന്നും കച്ചവടം ചെയ്തില്ല, 19% വാങ്ങിച്ചിട്ടുള്ളൂ, കച്ചവടം ചെയ്തിട്ടുള്ളൂ, അതിനെ കടമാക്കിയിട്ടുള്ളൂ. അവിടുന്ന് തുടങ്ങി അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല എല്ലാവരുടെയും മനസ്സിൽ സിറാജുൽ ഹുദയെ സഹായിക്കണം എന്ന ആശയം വിട്ടുകൊടുത്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനവിടെ 10-30 ദിവസത്തോളം വേദ പറഞ്ഞു. പൈസ വാങ്ങിയിട്ടുള്ള വേദല്ല, അതിന് വണ്ടിന്റെ പൈസ ആരും തരൂല, വേദനും പൈസ ആരും തരൂല, വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ആ വയത് പറയുന്ന സദസ് ഭംഗിയാക്കാൻ വേണ്ടി പൊയിലൂരിൽ നിന്ന് പലരും വന്നു. വടക്കേ പൊയിലൂരിൽ നിന്ന് വന്നു, തൂക്കുന്നു വന്നു, ഈ ഭാഗത്ത് നിന്നൊക്കെ വിളക്കോട്ട് നിന്ന് വന്നു. എന്തിന്? വെറും വയത് വെക്കാനല്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കാൻ, സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ പരിപോഷിപ്പിക്കാൻ വന്നു. നമ്മൾ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി പ്രവർത്തനം നടത്തുമ്പോ അള്ളാഹു നമ്മെ സഹായിക്കാനുണ്ടാവും. അള്ളാഹു ജനങ്ങളെ ഹൃദയത്തിൽ നമുക്ക് ധൈര്യം പകരുന്ന വിധത്തിലുള്ള ആശയങ്ങൾ അള്ളാഹു തന്നെ ഇട്ടുകൊടുക്കും. പക്ഷെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ അടുത്ത് എന്റെ കൈ മുന്നിൽ കൊണ്ടുവന്നു കുറെ അപേക്ഷ. സിറാജുൽ ഹുദയുടെ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. 8 എന്ന് പറഞ്ഞാൽ 1 നേഴ്സറി മാത്രമേ ഉള്ളൂ, അത് ചെറുമോത്താണ്. അതടക്കം 8 തൂക്കുന്നിലൊന്നുണ്ടായിരുന്നു, തൂക്കുന്നിലൊന്ന് നടന്നു വന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, ഭീമമായ നഷ്ടം, ഭീമമായ നഷ്ടം. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായി. അതേസമയത്ത് പുറത്ത് പ്രചരണം സ്കൂള് നടത്തിയിട്ട് നല്ല പൈസ ഉണ്ടാക്കി പേരോട് പോവുകയാണ് എന്നൊരു പ്രചരണം. സുബ്ഹാനല്ലാഹ്, എനിക്ക് തോന്നി അതിനേക്കാളും നല്ലത് നമുക്ക് ഇൽമു പഠിക്കുന്ന കുറച്ച് മുത്തഅല്ലിമീങ്ങളെ കൊണ്ടുവന്നു അവിടെ താമസിപ്പിച്ച് പഠിപ്പിച്ചാല് പൈസയും വാങ്ങി ഞാൻ പോയി എന്നുള്ള ആക്ഷേപം ഉണ്ടാവില്ലല്ലോ. അതിന്റെ പുറമെ കുറെ കുട്ടികൾ പഠിക്കുകയും ചെയ്യുമല്ലോ, ജനങ്ങളൊക്കെ സഹകരിക്കുകയും ചെയ്യും. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ എല്ലാവരും സഹകരിക്കും, മുഅ്മിനീങ്ങളൊക്കെ സഹകരിക്കും, സംഘടനയൊന്നും നോക്കാണ്ട് തന്നെ സഹകരിക്കും. അങ്ങനെയാണ് നല്ല മനുഷ്യന്മാർ, ഒരു സംഘടനയൊന്നും നോക്കൂല, എല്ലാവരും നല്ല കാര്യത്തിൽ സഹകരിക്കും. അങ്ങനെ സ്ഥാപനം ഒന്ന് മാറ്റി, അല്ലാണ്ടായിരുന്നാലും ലാഭമൊന്നും കിട്ടിയിരുന്നില്ല എന്നുള്ള ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ലാഭം കിട്ടിയിട്ടൊന്നും നിർത്തൂലല്ലോ. അങ്ങനെ ഏതായിരുന്നു 8 എന്ന് പറഞ്ഞു വന്നത് മാറ്റേണ്ടി വന്നില്ല, ഒരു നേഴ്സറി അപ്പുറത്ത് തുടങ്ങിയുണ്ട്, അതിനെ 8 എന്ന് പറഞ്ഞു. ഈ സ്കൂളുകളിലെല്ലാം ചെറിയ ഫീസ് വാങ്ങും. ഫീസ് വാങ്ങുന്നത് മതപരമായ പഠനത്തിന് ഫീസ് വാങ്ങൂല, അത് ഫ്രീ ആണ്. എല്ലാരെ മക്കൾക്കും, മുതലാളിമാരെ മക്കൾക്കും, സാധാരണക്കാരെ മക്കൾക്കും, പാവപ്പെട്ടവരെ മക്കൾക്കൊക്കെ ഫ്രീ ആണ്. ഒരു പൈസയ്ക്ക് ഒന്നിനും വാങ്ങൂല. ബാപ്പ മരിച്ചു പോയ എത്തിക്കുട്ടികളാണെങ്കിൽ, ബാപ്പ മരിച്ചു പോയ എത്തിക്കുട്ടികളാണെങ്കിൽ അവർക്ക് കഴിവില്ലെങ്കിൽ അവരപേക്ഷ തന്നാൽ അവരുടെ ബസ്സും ഡ്രസ്സും ഒക്കെ ഫുൾ ഫ്രീ കൊടുക്കും. അങ്ങനെ 200-ഓളം എത്തി കുട്ടികൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾ അറിയില്ല അവരെ ചെലവാരാ കൊടുക്കുന്നതെന്ന് അറിയില്ല. ആ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ എത്തിയുമാണ്, ഇങ്ങോട്ട് നിങ്ങളെ പൈസയൊക്കെ വേറെ ആൾ കൊടുക്കാന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആ കുട്ടികൾ അത് അറിയിച്ചിട്ടൊന്നുമില്ല, അവർ നല്ല അന്തസ്സോടെ വന്ന് പഠിച്ചു പോകാൻ. 200-ഓളം കുട്ടികൾ അങ്ങനെ പഠിക്കുന്നുണ്ട്.
ആ കുട്ടികളുടെ അപേക്ഷാഫോറം ഒക്കെ വന്ന് അതൊക്കെ ശരിക്കും നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം അവസാനം ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി എന്റെ മുമ്പിലെത്തി. അങ്ങനെ മുമ്പിലെത്തിയ ആ ഫോറം ഞാൻ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചപ്പോ ഒന്നില് എഴുതിയിട്ടുണ്ട്, ബോംബ് സ്ഫോടനത്തിൽ മരിച്ചുപോയ ഒരാളുടെ കുട്ടിയും എഴുതിയിട്ടുണ്ട്. ഈ ബോംബ് സ്ഫോടനം ഏതാണ് എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മൂന്നാലാളുകൾ ഒന്നിച്ച് മരിച്ചു പോയതായിരുന്നു. ഞാൻ ആ മരിച്ച വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അവരാരും നമ്മുടെ സംഘടനയുടെ പ്രവർത്തകരായിരുന്നില്ല, പക്ഷേ അവരെല്ലാം മുസ്ലിം ചെറുപ്പക്കാരാണ് മരിച്ചുപോയവർ. ആ മരിച്ചുപോയവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അതേപോലെ അമുസ്ലിമീങ്ങൾ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചപ്പോൾ ഞാൻ അവിടെയും പോയിട്ടുണ്ട്. അരേ മുസ്ലിമീങ്ങൾ സ്ഫോടനത്തിൽ മരിച്ചാൽ മാത്രം പോകും, അങ്ങനെ ഉണ്ടോ? നമുക്ക് എല്ലാ സ്ഥലത്തും പോകണം. അങ്ങനെയും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ ചെറുപ്പക്കാരും നമ്മുടെ എസ് ഒ എസിന്റെ പ്രവർത്തകരല്ല, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരല്ല, എസ് എസ് എഫിന്റെ പ്രവർത്തകരല്ല, അവർ വേറെ ഏതെല്ലാമോ പാർട്ടികളുടെ പ്രവർത്തകരാണ്. അതിൽപ്പെട്ട ഒരാളുടെ ആ മരണത്തിൽ സംഭവിച്ചു പോയ ഒരാളുടെ ചെറിയ കുട്ടി എത്തിയുമാണ്. ആ കുട്ടിയെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് അപേക്ഷ വന്നത്. ഞാൻ അപ്പോൾ തന്നെ ഒപ്പിട്ട് കൊടുത്തു, ചേർത്തു. നമ്മുടെ സ്ഥാപനങ്ങളൊന്നും നമ്മളുടെ സംഘടനയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം അനുഭവിക്കാനുള്ളതുമല്ല, മറിച്ച് എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്. ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞു, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു. ആ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾ മുഴുവനും മുസ്ലിം കുട്ടികളല്ല. ആ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾ, എന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളിൽ ഒരുപാട് അമുസ്ലിം കുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഞാൻ എല്ലാവർക്കുമാണ് ക്ലാസ് എടുത്തത്, എല്ലാവരോടുമാണ് ഉപദേശിച്ചത്. അവരെല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെല്ലാം നമ്മളെ മക്കൾ തന്നെയാണ്. ആ രൂപത്തിലാണ് നമ്മൾ കാണുക. നമ്മളെ മക്കളാണ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഞാൻ മരിച്ചാൽ അവർക്കൊക്കെ എന്റെ സ്വത്തവകാശം കിട്ടുമെന്നല്ല, അതുപോലെ തന്നെ അവരാരെങ്കിലും മരിച്ച എന്റെ ബാപ്പ എന്നുള്ള എനിക്ക് ഇങ്ങോട്ട് സ്വത്തവകാശം കിട്ടുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ സ്വന്തം മക്കളെ പോലെ. അപ്പൊ നമ്മളൊരു സ്ഥലത്തൊരു സ്ഥാപനം തുടങ്ങുമ്പോ അത് നമ്മളെ സംഘടനയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സമൂഹത്തിനുള്ളതാണ്, രാഷ്ട്രത്തിനുള്ളതാണ്, രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉള്ളതാണ്. അത് നമ്മളിവിടെ പൊയിലൂരിൽ തുടങ്ങിയാലും പൊയിലൂരിൽ തുടങ്ങുന്ന സ്ഥാപനം എല്ലാ ജനങ്ങളുടെയും ഉപകാരത്തിനാണ്, ഉപദ്രവത്തിനല്ല. അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടി സ്ഥലമെടുപ്പ് നടത്തിയിട്ട് ആ സ്ഥലത്തിലേക്ക് ഒരാൾ ഒരു സെന്റ് വഖഫ് കൊടുത്താൽ, അല്ലെങ്കിൽ അതിന്റെ സ്ഥലത്തിലേക്ക് ഒരു സ്ത്രീ ഒരു പവന് കൊടുത്താൽ, അല്ലെങ്കിൽ ഒന്നിലധികം പവന് കൊടുത്താൽ, അല്ലെങ്കിൽ സംഖ്യ കൊടുത്താൽ, ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോവില്ല. ആഖിറത്തിൽ അതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ പൊരുത്തം കരുതി കൊടുത്തവരാണോ അതിന്റെ ഫലം നമുക്ക് ലഭിക്കും, നമുക്ക് ലഭ്യമാകും. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. ഈ അടുത്ത് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാൾ മരിച്ചുപോയി. കുറ്റ്യാടിയിൽ മണ്ണൂരാണ് അദ്ദേഹത്തിന്റെ പ്രദേശം. മെലിഞ്ഞ ഒരു മനുഷ്യനാണ് അഹമ്മദ് ഹാജി. മരിച്ചത് വെള്ളിയാഴ്ചയാണ്. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം വസീയത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അയാളെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അത് ജമാഅത്ത് ഇസ്ലാമിക്കാർ നടത്തുന്ന പള്ളിയാണ്. അയാൾ അവിടെ പോവില്ല, അവിടുന്ന് കുറെ ദൂരെ സുന്നിപ്പള്ളിയിലേ പോവുള്ളൂ. അയാള് നേരത്തെ തന്നെ വസീയത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ ഇപ്പള്ളി കയറ്റരുത്, എന്നെ മൈതാനിയുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകണം. അയാൾ വസീയത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ പേരോട് ഉസ്താദ് മൈത്ത് ഉസ്കരിക്കണം, ഉസ്താദ് ഇല്ലേ ഉത്തരവ് ഉസ്താദ് ഉസ്കരിക്കണം. അയാളെ വസീയത്ത് അങ്ങനെ. അയാൾക്കൊരു വെള്ളിയാഴ്ച ജുമാന്റെ കുറച്ചു മുമ്പ് അസുഖം വന്നു. അസുഖം വന്നപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ മകനോ അടുത്ത ആളുണ്ട്, അവരോട് പറയാണ് ഈ രോഗം നിങ്ങൾ വിചാരിച്ച രോഗമല്ല, അവരെ കൂടി ആസ്പത്രിയിൽ കൊണ്ടുപോകണം. ആസ്പത്രി കൊണ്ടുപോയിക്കോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ മരിച്ചാൽ ഈ പള്ളി കയറ്റരുതേ, നിങ്ങൾ മൈതാനിയുള്ള പള്ളി കൊണ്ടുപോയിട്ട് അവിടുന്ന് മൈ നിസ്കരിക്കണം. മൈ നിസ്കാരങ്ങൾ മക്കളാരും നിസ്കരിക്കണ്ട, പേരോട് ഉസ്താദിന്റെ പേരോട് ഉസ്താദ് ഇല്ലേ മുത്തലിബ് ഉസ്താദ്, ഞാൻ അവിടെ ഇല്ലായിരുന്നു, മുത്തലിബ് ഉസ്താദ് നിസ്കരിച്ച അവസാനം, മുത്തലിബ് ഉസ്താദ് നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആൾ ആസ്പത്രിയിൽ പോകുമ്പോ എല്ലാം ഇതിങ്ങനെ പറയാണ്, ഇങ്ങനെ ദുല്ലാണ്. ആസ്പത്രിയിലെത്തി സിസ്റ്റർമാരൊക്കെ ഡോക്ടർമാരെ നോക്കി, ഡോക്ടറെ നോക്കി സിസ്റ്റർമാർ വന്ന് ചികിത്സിക്കാൻ നോക്കും. നിങ്ങളെല്ലാം കുറച്ച് ദൂരെ നിക്കി, നിങ്ങളും വിചാരിച്ചൊന്നല്ല എന്റെ രോഗം, നിങ്ങൾ മാറി നിൽക്കി, നിങ്ങളെല്ലാം ഒന്ന് മാറി. നിങ്ങൾ പോയി അന്വേഷിച്ചാൽ ആ നാട്ടുകാരെല്ലാവരും ഇത് പറയും. അഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ ഉറച്ച കരുത്താണ്, ഉറച്ച കരുത്താണ്. നമ്മൾ അള്ളാഹുവിന് മേൽ, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു ജമാഅത്ത് ഇസ്ലാമിന്റെ വലിയ നേതാവായ മൗലവിയായിരുന്നു, അയാൾ മരിച്ചുപോയി.
അയാളുടെ കുടുംബങ്ങൾ തീർത്തു. അതാണ് അദ്ദേഹത്തിനെ സഹായിക്കേണ്ട മുഴുവൻ ആളുകളും അങ്ങനത്തെ അധികാളുകളും. പക്ഷെ അദ്ദേഹം ഒരു വിലയും വെച്ചില്ല. അദ്ദേഹം വില വെച്ചത് ആഖിറത്തിലെ ജീവിതത്തെയാണ്. അതിങ്ങനെ ശരിക്ക് പ്രകടമായി കാണുന്ന വിധത്തിൽ വെള്ളിയാഴ്ച അദ്ദേഹം മരിച്ചു. വിക്രുതുല്യ അങ്ങ് മരിച്ചു, പറഞ്ഞുകൊണ്ടങ്ങ് മരിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ആഹ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം, ആഹ്റത്തിന് വേണ്ടി അധ്വാനിക്കണം. നമ്മളെ തവക്കുൽ അല്ലാഹുവിന്റെ മേലായിരിക്കണം. പടച്ചവൻ സഹായിക്കുമെന്ന നിലക്ക് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു തആല അവന്റെ വാഗ്ദത്തം നിറവേറ്റും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അഥവാ അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചാൽ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപാടുകൾ അല്ലാഹു തആല കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. റബ്ബിന്റെ വാഗ്ദത്തം അവൻ നിറവേറ്റും. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് നിർത്തട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഷാമിൽ നിന്ന് സിറിയയിൽ നിന്ന് ബിസിനസ്സിന് വേണ്ടി വരുന്ന ഒരാൾ മദീനയിലേക്ക് ബിസിനസ് ആവശ്യം വരും. ബിസിനസ് തെറ്റൊന്നുമില്ലല്ലോ, ബിസിനസ്സിന് വേണ്ടി യാത്ര ചെയ്യാലോ. മദീനയിൽ നിന്ന് പല വാസ്തുക്കൾ വാങ്ങി അദ്ദേഹം സിറിയയിലേക്ക് തന്നെ പോകും. പക്ഷേ അള്ളാഹുവിന്റെ മേൽ വലിയ തവക്കുലാണ് അദ്ദേഹം. വേറെ കൂട്ടം ചേർന്നുള്ള കച്ചവട സംഘത്തിലൊന്നും അയാൾ പോകലില്ല, അയാളൊറ്റക്ക് തന്നെ പോകും. ഷാമിൽ നിന്ന് സിറിയയിൽ നിന്ന് വരുന്ന വരവില് ഒരു വഴിക്കെത്തിയപ്പോ ഇന്നത്തെ പോലെ പ്ലെയിനൊന്നുമല്ലല്ലോ പോകുന്നത്. ഒരു കള്ളൻ ഒരു കുതിരപ്പുറത്ത് ഇങ്ങോട്ട് വന്നു. ഒരൊറ്റ അട്ടഹാസം ഈ ബിസിനസ്സുകാരനായ വ്യക്തി അവിടെ നിന്നു. നിന്നപ്പോൾ ഈ കള്ളൻ വരുന്നത് എന്റെ സ്വത്ത് പിടിക്കാനാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഈ ബിസിനസ്സുകാരൻ പറഞ്ഞു, എന്റെ സ്വത്തല്ല നീ എടുത്തോ, എന്നെ ഒന്നും ചെയ്യരുതേന്ന്. അപ്പൊ ഇയാളെ മറുപടി എന്തറിയോ, കള്ളന്റെ മറുപടി, അൽമാലു മാലി, സ്വത്തല്ല എന്റെ തന്നെയാണ്, എന്റെ ഒന്നുമല്ല. എന്റെ ഉദ്ദേശം നിന്നെ ശരിയാകലാണ്. എന്തായിരിക്കും അയാളെ അവസ്ഥ? അപ്പോ ഇയാള് പിന്നെയും പറഞ്ഞു, എന്റെ നഫ്സ് എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? സ്വത്തെല്ലാം എടുത്തോ, എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അപ്പൊ ഇയാളെ മറുപടി പണ്ട പറഞ്ഞേനെ, സ്വത്ത് എന്റേതാണടാ, നിന്റെ ഒന്നല്ല, എന്നെ ശരിയാക്കലാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാനൊരു ഒതു എടുത്തോട്ടെ. അയാൾ ഒതു കൊടുക്കാൻ സമയം കൊടുത്തു. രണ്ടരക്ക് നിസ്കരിച്ചോട്ടെ, നിസ്കരിക്കാനും സമയം കൊടുത്തു. ഒരാളെ കൊല്ലപ്പെടുമെന്ന് തോന്നിയാൽ അപ്പൊ രണ്ടരക്കയത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അത് അള്ളാഹുമായുള്ള അവസാനത്തെ ഒരു സംഭാഷണം. ഇദ്ദേഹം ഒതുവെടുത്ത് നിസ്കരിച്ചിട്ട് ഒരൊറ്റ ദുആ കഴിഞ്ഞതിന് ശേഷം നാലരക്കയത്ത്, രണ്ടരക്കയത്തല്ല നാലരക്കയത്ത് നിസ്കരിച്ച് കൈ ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, أسألك بنور وجهك الذي ملا أركان عرشك وأسألك بقدرتك التي قدرت بها على جميع خلقك وبرحمتك التي وسعت كل شيء لا إله إلا أنت يا مغيث أغثني يا مغيث أغثني يا مغيث أغثني الله بن بير من تشوند
നമ്മുടെ മഹദറത്തുൽ ബദീലിലെ ഏറ്റവും വലിയ പരിപാടി അതാണല്ലോ, അള്ളാഹുവിന്റെ പേര് വിളിക്കലാണല്ലോ. പേര് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയാണ്, ഉദ്ദേശിച്ചതെല്ലാം പ്രവർത്തിക്കുന്നവനായ അള്ളാഹ് നിന്റെ മഹത്വത്തെ മുൻനിർത്തി, നിന്റെ വജിഹിന്റെ നൂറ് മുൻനിർത്തി, നിന്റെ അർശിന്റെ എല്ലാ ഭാഗങ്ങളും നിറച്ച നൂറുകളെ നൂറിനെ മുൻനിർത്തി, ഞാൻ നിന്റെ കുദറത്തിനെ മുൻനിർത്തി. ആരമേലും എന്തിനും കഴിയുന്ന റബ്ബല്ലേ നീ, നിന്റെ കുദറത്തിനെ മുൻനിർത്തി. എല്ലാറ്റിനും വിശാലമായ റഹ്മത്തല്ലേ നിന്റേത്, അത് മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ല അന്ത, നീയല്ലാതെ ഇലാഹില്ല, നീയല്ലാതെ ആരാധ്യനില്ല. യാ മുഗീസ് യാ മുഗീസു അഗ്സിനി, സഹായിക്കുന്ന അല്ലാഹ് നീ എന്നെ സഹായിക്കണേ. മൂന്ന് തവണ അദ്ദേഹം അതങ്ങ് ചൊല്ലി ദുആ കഴിഞ്ഞ് തീരുമ്പോൾ കാണുന്നതൊരു കുതിരക്കാരനെയാണ്. ആ കുതിരക്കാരൻ ഒരു പച്ച വസ്ത്രവും ധരിച്ചാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു നല്ല കുന്തമുണ്ട്, പ്രകാശത്തിന്റെ കുന്തമാണ്. ഈ കള്ളൻ ഈ വന്ന് പ്രത്യക്ഷപ്പെട്ട മനുഷ്യനെ കണ്ടപ്പോ പെട്ടെന്ന് തന്നെ ബിസിനസ്സുകാരനെ അവിടെ വിട്ടു, ആ കുതിരക്കാരനിലേക്ക് അദ്ദേഹം ചാടിയങ്ങോട്ടടുത്തു. ആ കുതിരക്കാരൻ ഉടനെ തന്നെ ഈ കള്ളനെ പിടിച്ചു കെട്ടി, പിടിച്ചു കെട്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ട് കിടത്തിയിട്ട് പറഞ്ഞു ബിസിനസ്സുകാരനോട്, കും ഫഖത്തുൽ ഹൂബ്, ഏനേറ്റ് നീ അദ്ദേഹത്തെ വകവരുത്തിക്കോ. ഈ കൊല്ലാൻ വേണ്ടി വന്ന കള്ളനെ വകവരുത്താൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പോഴദ്ദേഹം പറയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെയും കൊന്നിട്ടില്ല, എനിക്കൊരാളെ കൊല്ലുന്നതിൽ താല്പര്യവുമില്ല. എന്നെ കൊല്ലാൻ വന്നവനാണെങ്കിലും എനിക്കതിൽ താല്പര്യമില്ല. ഈ കുതിരക്കാരൻ നേരെ ചെന്നിട്ട് കള്ളനെ അങ്ങ് കൊന്നു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഏലം അന്നീ മലക്കും മിമ്മലായികത്തി സമായി സാലിത, ഞാൻ മൂന്നാം ആകാശത്തിലുള്ള ഒരു മലക്കായിരുന്നു. നിങ്ങൾ ഒന്നാമത്തെ പ്രാവശ്യം റബ്ബിനോട്, യാ മുഗീസു അഗ്സിനി, സഹായിക്കുന്ന അല്ലാഹ് സഹായിക്കണേ എന്ന് നിങ്ങൾ ഒന്നാം പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ടത് ആകാശ ലോകത്തിനൊരു കുലുക്കം, ഒരു ശബ്ദമാണ്. അതേ ഞങ്ങൾ എന്താണ് വിഷയമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടാമത്തെ പ്രാർത്ഥന നിങ്ങൾ നടത്തിയപ്പോ ആകാശ ലോകങ്ങളുടെ ഗേറ്റുകൾ തുറക്കപ്പെട്ടു പോയി. അതിനൊരു തീനാളം പോലെയുള്ള നാളം ആ വാതിൽ തുറക്കുന്ന സമയത്ത് കാണുകയാണ്. മൂന്നാമത് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് അതാ ചോദിക്കുന്നു, മല്ലിഹാദൽ മക്റൂബ്, ഈ പ്രയാസം അനുഭവിക്കുന്ന അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച മനുഷ്യനെ സഹായിക്കാൻ ആരുണ്ടെന്ന് ജിബ്രീലിന്റെ വിളംബരമാണ്. അപ്പോൾ ഞാൻ റബ്ബിനോട് പറഞ്ഞു, ആ അക്രമിയെ വകവരുത്താൻ എന്നെ നിശ്ചയിക്കണം അല്ലാഹ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി, നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു. വഅലം യാ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയായ മനുഷ്യ, അന്ന കുല്ലമന്ത ബിദുആഇക ഹദാ ഫീ കുല്ലി കർബതിൻ വകുല്ലി ശിദ്ദതിൻ വകുല്ലി നാസിലതിൻ ഫറജല്ലാഹു തആല അൻഹു വഅഗാസഹു. ഈ ദുആ നടത്തിയാലും അവരെ അല്ലാഹു സഹായിക്കും കേട്ടോ. അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോയി. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി സമീപത്ത് വന്ന് വിവരങ്ങൾ മുഴുവനും പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഖനഖല്ലാഹു അസ്മാഉൽ ഹുസ്ന അല്ലതീ ഇദാ ദുഇയ ബിഹാ അജാബ വസാ സുഹില ബിഹാ ഉതിയ. അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു തന്നു, അതുകൊണ്ട് ഉത്തരം, അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും, ആ നാമം പറഞ്ഞു തന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ മഹദറത്തുൽ ബദരിയ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാനുള്ളതാണ്. നമ്മളെ പരിപാടികളൊന്നും നമ്മളെ ദുനിയാവിന് വേണ്ടിയുള്ളത്, ദുനിയാവിന്റെ സ്ഥാനത്തിന് വേണ്ടിയുള്ളതല്ല, നമുക്ക് ആഖിറത്തിന് വേണ്ടിയുള്ളതാണ്. ദുനിയാവിന്റെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു തരും, ആഖിറത്തിന്റെ പ്രശ്നവും പരിഹരിച്ചു തരാൻ അല്ലാഹുവിന് കഴിയും. അതുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗവാക്കാകണം.
എല്ലാവരും പങ്കുചേരണം, എല്ലാവരും കൂട്ടുചേരണം, എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം എന്ന് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ സൂറത്ത് ഓതണം. ഞാൻ വരുന്ന സമയത്ത് വേറെ ഒരു വീട്ടില് ഞാനുമായി വളരെ ബന്ധമുള്ള ആള്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതേപോലെ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. ഞാൻ അവിടെ കയറി ഫാത്തിഹോദി ദുആ ചെയ്തു. ഇവിടെ വന്നപ്പോ മുസാജിന്റെ വീട്ടിൽ ആദ്യം പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പോകാന്ന് പറഞ്ഞു. ഇവിടെ എത്തിയപ്പോ നമ്മുടെ പുത്തൂറില് മമ്മൂക്ക ഞാൻ എടുത്ത് അവിടെ മഹ്മൂദാജിയുടെ ഭാര്യ മരണപ്പെട്ടപ്പോ അവിടെ ചെന്നപ്പോ അദ്ദേഹത്തെ കയറി നോക്കിയിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അതുപോലെ മഹ്മൂദാജിയുടെ ഭാര്യയ്ക്കും മരിച്ചുപോയ എല്ലാവർക്കും, നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം തരട്ടെ. പല നിൽക്കും ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഈ പുലൂരിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം നീ സ്വർഗം നൽകണം റഹ്മാനെ, ഞങ്ങൾക്കും സ്വർഗം നൽകണം റഹ്മാനെ. ഒരു മോതിരം നമ്മുടെ ആസ്ഥാന പദ്ധതിയിലേക്ക് സ്ഥലമെടുക്കാൻ വേണ്ടി ഒരു സഹോദരി, അല്ലാഹു അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. വേറൊരു സഹോദരി ഒരു പവൻ അവരുടെ കുടുംബത്തിലെ ഐശ്വര്യത്തിനും ഹലാലായ ഉദ്ദേശം പൂർത്തീകരിക്കാനും ദുആ ചെയ്യണം. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും എല്ലാ നന്മകളും നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഉദ്ദേശങ്ങളൊക്കെ നീ ഹൈറായ നിൽക്ക് പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാ ഐശ്വര്യവും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇന്നലെ വന്നതുണ്ട്, ഇന്നലെ കൊടുത്തവരുണ്ട്, ഇനി കൊടുക്കുന്നവരുണ്ട്. എല്ലാവരും സ്ത്രീകളൊക്കെ പങ്കുചേരണം നമ്മുടെ സ്ഥലത്തിന് വേണ്ടി. സ്ഥലം എവിടെയും പോകില്ല, അറിയാമെന്ന ആള് വരെ ആ സ്ഥലം അവിടെ തന്നെ ഉണ്ടാവും. മകൾക്ക് അനുയോജ്യമായ സാലിഹായ വരനെ ലഭിക്കാൻ വേണ്ടി ഒരു ഉമ്മ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആൺകുട്ടികളുണ്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഭാര്യമാരെ കിട്ടണമെന്ന് ദ്വാരക്കാൻ പറഞ്ഞു. അതാ കൂടുതലുള്ള പെൺകുട്ടികൾ ഇപ്പൊ കുറവാ, ഇപ്പൊ അധികവും വരുന്നത് ആൺകുട്ടികളെ ദ്വാരക്കാൻ പറയല. പാക്കുമാക്കും വേണ്ടിട്ട് ജീവിച്ചിരിക്കുന്നവരാ, ഇത് ജീവിച്ചിരിക്കുന്നവരാണോ മരണപ്പെട്ടു. അള്ളാഹുര കബറിലെ സ്വാബത്തിച്ചു കൊടുക്കട്ടെ. അവർക്ക് നല്ല ഭർത്താക്കന്മാരെയും അതുപോലെ ആൺകുട്ടികൾക്ക് ഭാര്യമാരെയും അള്ളാഹു തആല നൽകട്ടെ. ഞാനിങ്ങനെ സിറാജുലക്ക് നേരത്തെ നേർച്ച ആണ് അല്ലെ, കളോത്ത് മുസക്കാക്ക് വേണ്ടി മക്കള് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക. ഈ പരിപാടി നടക്കുന്ന വീട്ടുകാരുടെ മരണപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യണം. വീട്ടുകാരന് ഇബ്രാഹിക്ക ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള ആൾ, അള്ളാഹു തആല പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക. ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ദ്വാരക്ക. അതിലിടക്ക് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നല്ല സംഭാവനകൾ പറയണം. നമുക്ക് ബഹുമാനപ്പെട്ട തങ്ങള് അടുത്ത കൊല്ലം അടുത്ത ദിവസം തന്നെ ഇൻഷാല്ലാ വരാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ തങ്ങൾ വരുമ്പോഴേക്ക് നമ്മളെ സ്ഥലമൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് നല്ല ദ്വായാല് പൊങ്കുപിക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാര് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ സ്ത്രീകളെല്ലാവരും ഭംഗിയാണ്, പുരുഷന്മാരും ഭംഗിയാണ്. സ്ഥലം എന്ന് പറഞ്ഞാല് അതിങ്ങനെ ഏഴാം ഭൂമി വരെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള സ്ഥലം. സ്ഥലവും ബിൽഡിങ്ങും തമ്മിൽ വലിയ വ്യത്യാസം. ബിൽഡിംഗ് കുറെ കാലം കഴിയുമ്പോൾ വിളിച്ചു രണ്ടാമത് പുനർനിർമ്മിക്കേണ്ടി വരും. സ്ഥലം അങ്ങനല്ല, സ്ഥലം കഴിയാമെന്നാൾ വരെ അങ്ങനെ തന്നെ നിൽക്കും, എവിടെയും പോവില്ല. ഞാൻ ഈ വെളക്കോട്ടൂരുണ്ട് ഒരു അബ്ദുറഹ്മാൻ മുസ്ലിം, അദ്ദേഹം ഒരു ദിവസം ഉണ്ട് മുത്തലിബ് ഉസ്താദ് പറഞ്ഞു അബ്ദുറഹ്മാൻ മുസ്ലിയാര് ഇവിടെ കാണാൻ വേണ്ടി വരാൻ ഒരു ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനാണ്? അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും സിറാജ് ഉദ്ദേക്കി തരാൻ വേണ്ടിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു അതിന് അയാൾ വരട്ടെ. അങ്ങനെ വന്നു, വന്നപ്പോ അയാൾ പറഞ്ഞു ഞാൻ എന്റെ വീടും സ്ഥലവും സിറാജ് ഉദ്ദേക്കി തരാണ്, എനിക്കൊന്ന് ഉമ്രക്ക് പോകണം, എന്നെ ഒരു ലക്ഷം റുപ്യകളും വേണം, നിങ്ങൾ തരുകയും വേണം. ഞാൻ ചോദിച്ചു എത്ര സെന്റ് ഇട്ട് നോക്കും, 10-30 സെന്റോളം ഉണ്ട്, ഒരു പാർപ്പിന്റെ വീടും ഉണ്ട്, ഇത്ര വിലക്കുണ്ടാവും ചോദിച്ചു. അയാൾ വിലയൊക്കെ പറഞ്ഞു, ഏകദേശം ഇത്ര വിലക്കുണ്ട്, ഇത്ര വിലക്ക് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലേ? ചോദിച്ചു മക്കൾക്ക് പെൺകുട്ടികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞാൽ എന്റെ ഓർമ്മ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൺകുട്ടികൾ ചോദിച്ചു അല്ല, അതേ ആൺകുട്ടിക്ക് ഞാൻ കൊടുത്തു എന്നോ പറഞ്ഞാലേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല തോന്നുന്നു പറഞ്ഞയാള്. ഏതായാലും ഇയാൾ നിർബന്ധം പറയാൻ സിറാജിലൊക്കെ സംഭാവനയായിട്ട് എടുക്കണമെന്ന് ഇതാ പറയുന്നത്. ഞാൻ അങ്ങോട്ട് കൊടുക്കണമെന്നല്ല പറയുന്നത്, സംഭാവനയായിട്ട് എടുക്കണോ. ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ സൽക്കാർ ചെയ്യണമെന്ന് ദാനം ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൊടുത്തോളി, പക്ഷേ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ വന്ന് കയറാൻ വേണ്ടി കുറച്ച് സ്ഥലവും വീടും അവിടെ വെച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ടെ കുറച്ച് പണിയുണ്ട് കേട്ടോ, നല്ല തോക്കിലുള്ള ഞാൻ അങ്ങനെ പറയാം അല്ലെ കിട്ടുന്നെങ്കിൽ പോട്ടെ. ഞാൻ പറഞ്ഞ അയാളോട് നിങ്ങളെ മക്കൾക്കും കുടുംബത്തിനും ഒരു 10 സെന്റെങ്കിലും സ്ഥലവും
വീടും അവിടെ വെച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. ഇയാൾ പറഞ്ഞു അതൊന്നും പറ്റില്ല, തീർത്തു കൂടെ. ഞാൻ പറഞ്ഞ എന്തായാലും പറ്റൂല. അവസാനം അയാൾ ഇനി ബാങ്കി, ഞാൻ പറഞ്ഞ പോലെ ബാങ്കി. അങ്ങനെ സ്ഥലവും വീടും പരിസരവും അവിടെ വെച്ച് ബാക്കി സ്ഥലം അദ്ദേഹം സിറാജിലേക്ക് ക്രഷ് ചെയ്തത്. ഞാനാ ബൈക്ക് പോയിട്ടില്ല. പിന്നീട് അദ്ദേഹം ഉംറക്ക് പോകുമ്പോ അയാൾ പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ ഉംറക്ക് പോയാല് എനിക്ക് അവിടെ നിന്നെ മരിക്കണം വിചാരിച്ചിട്ടാ ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ വരക്കൂല, അങ്ങനെ വരക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ദിവസം കൂടുതൽ ആയുസ് കിട്ടണമെന്നാ വിചാരിക്കും, ഡ്യൂട്ടി ടൈം കൂടുതൽ കിട്ടുകയല്ലേ വേണ്ടേ. ആ അത്രയും ദിവസം കൂടി ഡ്യൂട്ടി എടുത്തൂടെ. അതുകൊണ്ട് ഹൈറുക്കും ബന്ധാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘായുസ് കിട്ടുകയും ചെയ്ത് നല്ല കാര്യം ചെയ്യാൻ തൗഫീഖും കിട്ടി, അവരാണ് നിങ്ങൾ നല്ലവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തീർക്കാൻ പറ്റൂല. അള്ളാഹുത്തിന് നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് മനുഷ്യൻ മരിക്കും. അള്ളാഹുത്തിന് അള്ളാഹിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തന്നെ ഉംറയൊക്കെ കബൂൽ ചെയ്യട്ടെ. അതിന് ദ്വാരം കൊടുത്തു. അയാൾ ഉംറയും കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷവും അദ്ദേഹം നമ്മുടെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു, ഉസ്താദ് എത്ര പറട്ടുക വാങ്ങിയില്ല, അതെന്തായാലും ഞാൻ വേറെ ആക്കും കൊടുക്കും. എന്നിട്ട് ആ ഭീഷണിക്കും ഞാൻ വാങ്ങിയില്ല, ഞാൻ വാങ്ങിയില്ല. അദ്ദേഹം മരിച്ചു. മരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ മക്കള് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇതിന്റെ ബാക്കിയൊക്കെ സിറാജിലൊക്കെ തന്നെയാണ്, ഇപ്പൊ ഒരേ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വെപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ മകൻ എന്നോട് പറഞ്ഞു, അത് എല്ലാ അവകാശങ്ങളും കൂടി എനിക്ക് തന്നിട്ടുണ്ട്, എനിക്കത് വിൽക്കണമെന്നുണ്ട്, ഉസ്താദ് സിറാജിലൊക്കെ വേണ്ടി അങ്ങ് എടുത്താല് അതായിരുന്നു നല്ലത്. അപ്പൊ ഞാൻ വില വെച്ച് മേള പറഞ്ഞു, മാർക്കറ്റ് വിലക്കൊന്നും ഞാൻ തരൂല, കുറെ കൂടുതൽ തരണമല്ലോ. ഞാൻ ചോദിച്ചാൽ എന്താ, എനിക്ക് കൂടുതൽ കിട്ടിയാലേ എന്റെ കാര്യം നടക്കുള്ളൂ, അല്ലാതെ മാർക്കറ്റ് വിലക്ക് ഞാൻ പറയുന്ന വിലക്കൊന്നും ഉണ്ടാവില്ല. അവസാനം ചുരുക്കപ്പെട്ട അയാൾ സംസാരിച്ച് ഞാൻ മാർക്കറ്റിൽ എന്റെ കൂടുതൽ കൊടുത്തിട്ട് അത് എടുത്തു. എല്ലാം കൂടി സിറാജുള്ള തന്നെ അദ്ദേഹം വേറൊരു സ്ഥലം എടുത്ത്. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും ബന്ധവും അതേ നിലക്ക് എന്നെ നിലനിർത്തി. അദ്ദേഹം നമ്മളെ സംഘടനയുടെ ആളൊന്നും അല്ല എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സംഘടനയുടെ ആളൊന്നും അല്ലേ തുറന്നു പറഞ്ഞു, പക്ഷെ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു, അൽഹംദുലില്ലാഹ് എടുത്തു. ഞാൻ പക്ഷേ ഈ സ്ഥലം വാങ്ങുമ്പോ തന്നെ അബ്ദുറഹ്മാൻ മുസ്ലിനോട് പറഞ്ഞിരുന്നു, എനിക്ക് വളക്കോട്ടൂർ അങ്ങനെ ഒരു സ്ഥലം ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് വിറ്റിട്ട് അതിന് പകരം കുറ്റിയാടി ഭാഗത്ത് ആവശ്യമുള്ള സ്ഥലത്ത് ഞാൻ വാങ്ങൂന്ന് പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഇനി അത് വിൽക്കണം, നല്ല വിലക്ക് ആരെങ്കിലും ഉണ്ട് ആളെ കൊണ്ടുവന്ന് ഞാൻ വിൽക്കും. അതിനെ പറഞ്ഞു, നല്ല മുസ്ലിം കേന്ദ്രത്തിലാണ്, നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു നല്ല വില കിട്ടിയാൽ വിൽക്കും, വിറ്റിട്ട് പകരം വാങ്ങും. ഇങ്ങനെ ചിലപ്പോ ആദ്യമേ പറഞ്ഞു വെച്ചാൽ നമുക്ക് പകരാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്ന സ്ഥലം അങ്ങനെ വിറ്റ് പകരാക്കാനുള്ള സ്ഥലമല്ല, ഖിയാമ നാൾ വരെ നിലനിർത്താനുള്ള സ്ഥലമാണ് അല്ലേ, അങ്ങനെയല്ലോ ഉദ്ദേശം? അങ്ങനെയാണ്. അതുകൊണ്ട് ആ സ്ഥലം ഖിയാമ നാൾ വരെ നമ്മുടെ ദീന്റെ പ്രവർത്തനത്തിന് വേണ്ടി നിലനിൽക്കും, അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി നിലനിൽക്കും, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും. അതുകൊണ്ട് അതൊരിക്കലും മാറിപ്പോകുന്നില്ല. ഇബ്രാഹിം മുസ്ലിയാർ മാറിയൊന്നും പോകില്ല. എന്റെ പകരം വേറെ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ പേരിൽ അത് ഞാൻ ചെയ്യും. ഞാൻ അങ്ങനെ വേറെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാവരും ഈ സ്ഥലമെടുപ്പിന്റെ വിഷയത്തിൽ ഭാഗവാക്കാകണം. നേരത്തെ ഭാഗവാക്കായ ആളുകൾ ഇനിയും ഭാഗവാക്കാകണം. ഒരിക്കൽ കൊടുത്തില്ലേ എന്ന് വിചാരിക്കരുത്, പിന്നെയും കൊടുത്താൽ നമുക്ക് ആഹ്റത്തിലേക്ക് പിന്നെയും ഡിപ്പോസിറ്റ്. നിങ്ങളൊക്കെ അങ്ങനല്ലേ, ഒരിക്കൽ ഡിപ്പോസിറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കല്ലോ. ഒരിക്കൽ കൊടുത്തതിന് പിന്നെയും കൊടുക്കലില്ലേ, അതിനാ പിന്നെയാ ഡിപ്പോസിറ്റ് നമുക്ക് എന്നെ തിരിച്ചിട്ടാൻ. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ കിട്ടണം ആഹ്റത്തിൽ. ഇവിടെ ഉള്ളത് നമുക്കുള്ളതല്ല, അത് വേറെയുള്ള ആളുകൾക്കുള്ളതാണ്. ആ നല്ല ബോധത്തോടുകൂടി എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. ഇവിടെ മാമി എന്നോട് പറഞ്ഞ്, നമുക്ക് സ്ഥലത്തിന് വയസ്സാണോ ഉസ്താദ് ഞങ്ങൾ പറയണോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേലിന്റെ എന്താ ലക്ഷ്യം എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അതിനി പറ്റുന്ന ആളല്ലല്ലോ ഞാൻ, എനിക്കിത് അറിഞ്ഞൂടല്ലോ, ഈ പിരിവ് അറിയുന്ന പരിപാടി അറിയില്ലല്ലോ. പറഞ്ഞു ഉസ്താദ് പറഞ്ഞു കിട്ടുന്നത് കിട്ടിയാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കോടിക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പികയുടെ സംഗതികൾ റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങളെ പോലത്തെ മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ടും സഹായം കൊണ്ടും സിറാജുൽ ഹുദക്കും അതിനെ അനുബന്ധിച്ച സ്ഥാപനങ്ങൾക്കും അള്ളാഹു തന്നിട്ടുണ്ട്. അതാരെയും നിർബന്ധിച്ച് ഒരു നയാകാശം ചോദിച്ച് വാങ്ങിയിട്ടില്ല, ഒരാളെയും മനസ്സ് വെറുപ്പിച്ചുകൊണ്ട് വാങ്ങിയിട്ടില്ല. തരാൻ മനസ്സില്ലാന്ന് തോന്നിയാൽ എനിക്ക് ചോദിക്കണ്ടെന്ന് അറിയും, എന്റെ സ്വഭാവം എങ്ങനെയാണ്. ഒരിക്കലും ഒരു സ്ഥലത്ത് പോയി ഒരാളോട് സംഭാവന ചോദിച്ചു, സംഭാവന ചോദിച്ച അയാളെ സംഭാവന എഴുതി, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചു, അദ്ദേഹം തന്നില്ല. അയാള് സിറാജിലൊന്നും കാണാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു, അയാളെ കൊണ്ട് സിറാജിലൊന്നും കാണിച്ചു കൊടുത്ത്, പിന്നെ അയാള് തരുന്നില്ല. എന്നോട് ആരോ ചോദിച്ചേരിയും ചോദിക്കട്ടെ, ഞാൻ ചോദിക്കണ്ട, അയാൾക്ക് വേണേ കൊടുത്തോട്ടെ, എനിക്ക് എന്താ ആവശ്യം, അയാൾക്ക് വേണേ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടിയല്ലേ ഇത്, അവനവന് വേണ്ടിയാണ്, കൊടുക്കുന്നവന് വേണ്ടിയാണ്, വാങ്ങുന്നവർക്ക് വേണ്ടിയല്ല. അവിടെ നല്ല നീയത്തോടെ, എനിക്ക് ഞാൻ കൊടുക്കുന്നത് ആഹ്റത്തിന് വേണ്ടിയാണ് ചിന്തിച്ചിട്ട്, നല്ല നീയത്തോടെ എല്ലാവരും പങ്കുചേരണം. അള്ളാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിച്ചു തരട്ടെ. ഇലാ ഹദറത്തുന്ന നബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അർ റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. അവണ്ട
مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحيم. قل الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. ഈ മഴ ഇങ്ങനെ തുടരേ പെയ്ത ഈ ദിവസവും ഇത്രയും ആളുകൾ ഉണ്ടായി എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. ഞാൻ വിചാരിച്ച് മഴയുണ്ട് ആരും ഉണ്ടാവില്ല. അപ്പോ ഇത്രയും ആളുകൾ ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. സ്ത്രീകൾ ധാരാളം ഉണ്ട് എന്ന് സംഘാടകർ പറഞ്ഞു. അള്ളാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അള്ളാഹു തന്നെ നമ്മളെല്ലാരെയും സാലിഹ്യങ്ങളിലും പെടുത്തട്ടെ. നമ്മളെ ദുആക്ക് അള്ളാഹു തന്നെ ഇജാബത്ത് തരട്ടെ. നമ്മളെ കുറ്റിയാടിയിലും പ്രളയത്തിലും നമ്മുടെ മാക്കൂർ മുഹമ്മദ് ഹാജിയും ഷെരീഫ് സഖാഫിയും മരണപ്പെട്ടു പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കുട്ടികൾ അപകടത്തിൽ മരിച്ചുപോയി. അങ്ങനെ പലരും ചെറുപ്പക്കാരും പ്രായം കുറഞ്ഞവരൊക്കെ മരിച്ചുപോയി. പ്രായമുള്ളവരും പലരും മരിച്ചുപോയി. മുസഹാജിയുടെ ഉമ്മ മരിച്ചപ്പോൾ ഞാൻ അവിടെ വിളിച്ച് വടക്കേ പോയലൂരിൽ നമ്മളെ ഷാദ് കരീമാജിന്റെ മോനല്ലേ, കരീമാജിയുടെ മകൻ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു ശ്രോതാക്കളിലും പെടുത്തട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അങ്ങനെ തുടങ്ങിയിട്ട് പലരും ചെറുപ്പക്കാരും ഇല്ലാത്തവരൊക്കെ മരിച്ചുപോയി. മുസാജിയുടെ ഉമ്മ മരിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ വിളിച്ച് നമ്മളെ ത്രിവിസാനോടും സൈസ് സഖാഫിനോടും റാഷി ബുഹാനോടൊക്കെ വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ സമയത്ത് വരാൻ കഴിഞ്ഞില്ല. മുസാജിൻ്റെ വീട്ടിൽ എന്തായാലും വന്നാൽ വരണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ മാക്കൂൽ മുഹമ്മദ് ഹാജിയും ഷെരീഫ് സഖാഫിയൊക്കെ മരിച്ചുപോയതുകൊണ്ട് നേരത്തെ തന്നെ ഉള്ള ഭാരം തീർത്തുകൊണ്ട് അതിൻ്റെ പുറമെ ഇന്നലെ ഞാൻ ഒരു മണി കഴിഞ്ഞിട്ടാണ് ഓഫീസിൽ നിന്ന് പോയത്. പലപ്പോഴും രണ്ടു മണി ഒരു മണിക്കൊക്കെയാണ് ഓഫീസിൽ നിന്ന് പോവുക. അത്രയും വിഷയങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പറഞ്ഞു തീർക്കാനുണ്ട്. അപ്പോൾ വല്ല തിരക്കാണ് വാസ്തവത്തിൽ. ഒരു സ്ഥലത്ത് ഒരു പരിപാടി ക്ഷണിച്ചാൽ ഇപ്പം ഞാൻ പോകില്ല. പൊയിലൂരിൽ പൊയിലൂർക്കാരോട് എനിക്ക് കടപ്പാടുണ്ട്. സിറാജുടെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞല്ലോ, അന്ന് മുതലേ അവിടെ വന്ന് പ്രോത്സാഹിപ്പിച്ചവരാണ്. അവ കടപ്പാടുണ്ട്, അതുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ വന്ന്. ഇവിടെ എത്താൻ വൈകി പോയി. പക്ഷേ ഇവിടെ റഷീ സഖാഫി നന്നായി സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും പറ്റിയില്ല. ഞാൻ വേറെയും ഇതുപോലെ തന്നെ വേറെ കുറേ ദീനീയ പ്രവർത്തനങ്ങളിൽ ആയതുകൊണ്ടാണ് വരാൻ വൈകി പോയത്. അള്ളാഹു തആല നമ്മളെ അമലുകളെല്ലാം കബൂൽ ചെയ്യട്ടെ. സിറാജുൽ ഹുദയിൽ എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച ദിക്ര ഹൽക്ക ഉണ്ടാവും. ദിക്ര ഹൽക്കയിൽ എല്ലാ ദിക്ര ഹൽക്കയിലും വരും. നമ്മളെ ഈ മുന്നിലിരിക്കുന്ന അബ്ദുല്ലാജി വരും. ഈ ബൈക്കെല്ലാം ഒരുപാട് ആളുണ്ട്, വണ്ടികളിൽ വരും. പലരും വരൂല, എല്ലാവർക്കും വരാം. ദിക്ര ഹൽക്കയിൽ വന്നാൽ ദിക്ര ഉണ്ടാവും, നല്ല ഉത്ബോധന ഉണ്ടാവും, ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ദ്വാന്റെ സാഹസം ഉണ്ടാവും. അത് വലിയൊരു സമ്പാദ്യമല്ലേ. ഡേറ്റ് അറിയാത്ത പ്രശ്നമൊന്നുമില്ല. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച. ഈ മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച 25-ാം തീയതി. 25-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് നമ്മളെ ഈ കേന്ദ്ര ഉദ്ഘാടനം. ഞാൻ അതിന് നിർബന്ധമായും പങ്കെടുക്കേണ്ട ആളാണ്. കാരണം അതിന്റെ സ്ഥാപിക്കുന്ന സമയത്ത് ഞാൻ SVSന്റെ ഔദ്യോഗിക ഭാരവാഹിയാണ്. ഞങ്ങൾ തന്നെയാണ് തീരുമാനമെടുത്തത്. ഞങ്ങൾ തന്നെയാണ് അതിനുവേണ്ടി ICFന്റെ പ്രവർത്തകർക്ക് വിദേശത്തുനിന്ന് നിങ്ങൾ തന്നെ അത് ചെയ്തു തരണമെന്നൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ തുടക്കം മുതലേ ഉള്ള ആളാണ് അതിന് ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ. എനിക്കും വലിയൊരു ആഗ്രഹമുള്ള വിഷയമല്ല. പക്ഷെ ഞാൻ എങ്ങനെ ഇപ്പൊ പങ്കെടുക്കുന്ന കാര്യങ്ങൾ ദിക്റുകൾക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചത് നടക്കുന്ന എന്താ നന്നാക്കി അറിയുള്ളൂ. വിചാരിച്ചത് തലേന്ന് രാത്രി എനിക്ക് പുത്തമ്പള്ളി ജാറത്തിൽ വേദമാണ്. പൊന്നാനിക്കടുത്ത് പുത്തമ്പള്ളി അന്ന് വേദം കഴിഞ്ഞിട്ട് തൃശ്ശൂരിലേക്ക് കാറിന് പോകണം.
അവിടുന്ന് ട്രെയിനിൽ കയറിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും. തിരുവനന്തപുരത്ത് രാവിലെ 6 മണിക്കാണ് ട്രെയിനത്ത്. 6 മണിക്ക് ശേഷം അവിടെ നമ്മളെ കർമ്മപരമായി കർമ്മങ്ങൾ ഉണ്ടല്ലോ, ഒരു ഒരു പരേ കൂടുമ്പോണ്ടാകുന്ന കർമ്മങ്ങൾ, മതപരമായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. ആ കർമ്മങ്ങളും ദ്വായമൊക്കെ ഉണ്ടാവും. ആ ദ്വായാലെല്ലാം പങ്കെടുക്കും. 2 മണിക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടി. ആ 2 മണിന്റെ പരിപാടി പങ്കെടുത്താൽ ഫോട്ടത്തിലൊക്കെ ഉണ്ടാവും. പക്ഷേ അന്നേരം എന്തുണ്ടാവും, ആ ദിക്റുകൾക്കൊക്കെ എത്താൻ കഴിയില്ല. ദിക്റുകൾക്കയിൽ വലിയ നാട്ടുകാരും ദ്വാരിപ്പിക്കാൻ വരുന്നവരും നേർച്ച കൊണ്ടുവരുന്നവരും ദ്വായി ഉദ്ദേശിച്ച് വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ നിരാശരാവും. ഞാൻ ഉദ്ദേശിച്ചത് 2 മണിക്കൊരു പ്ലെയിൻ ഉണ്ട് കണ്ണൂരിലേക്ക്. എന്റെ പ്ലെയിൻ എന്ത് ചെയ്യും, തിരുവനന്തപുരത്തും കണ്ണൂർ വരും. എന്റെ അവിടുന്ന് കാറിൽ ഇൻഷാല്ലാ മഗ്രിബിന് മുമ്പ് കുറ്റ്യാടിയിലെത്തും. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇത്രയും അധ്വാനിച്ചിട്ട് നമ്മൾ ആ ഹാൽക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അവസാനത്തെ വെള്ളിയാഴ്ച കഴിയുന്ന ആളുകൾ, പ്രായമുള്ളവരും രോഗമുള്ളവരൊന്നും ബുദ്ധിമുട്ടണ്ട, കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാ, ദിക്റ് ഹാൽക്കൊക്കെ പങ്കെടുക്കാം. മാസത്തിൽ ഒരു ഹാൽക്ക, അതൊരു നല്ല ബർക്കത്തുള്ള സാധിക്കുന്നവർ, സാധിക്കാത്തവർ വരണ്ട. സാധിക്കുന്നവർ, നമ്മൾ ചിലപ്പോൾ അന്ന് രാത്രി ഇടങ്കിൽ ഇന്ന് സോർ പറഞ്ഞ് നേരം പോകുന്നുണ്ടാവും. അതിന് പകരം നമ്മൾ ഒരുപാട് ദിക്റ് ചെല്ലിപ്പോവും. മഗ്രിബിന് എന്നെ ദിക്റ് തുടങ്ങും. 9:30 പരിപാടി അവസാനിക്കും. 9:30 മുമ്പ് എന്തായാലും തീരും. കഴിഞ്ഞ പ്രാവശ്യം തീർന്നു. അങ്ങനെയാണ്, വളരെ നേരത്തെ പരിപാടി അവസാനിച്ച് എല്ലാവരും പിരിച്ചുകൊണ്ടു. അപ്പൊ അതുകൊണ്ട് മഗ്രിബിന് മുമ്പിൽ എത്തിയ മഗ്രിബിന്റെ ഹിമായത്തിനും പങ്കെടുത്ത് നല്ല സുഖമായിട്ട് ദിക്റും ചൊല്ലി ഉത്ബോധനവും കേട്ട് ദ്വായം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വരാൻ കഴിയും. നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കാണ്, ക്ഷണിക്കാതിന് വരാണ്ടിരിക്കണ്ട. വന്നാലും വന്നില്ലെങ്കിൽ ക്ഷണിക്കലും ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അതെങ്ങനെയാണ്, അയ്യാലൽ സല അയ്യാലൽ ഫല വിളിച്ചിങ്ങനെ പറയാനാണ്. വരുന്നവര് വരാ, വരാത്തവരെ വരണ്ടാവും, നോക്കൂല, പറയൽ നിർത്തലില്ല. അതുകൊണ്ട് എപ്പോഴും ക്ഷണിക്കലും ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം, കഴിയുന്ന സമയത്ത് പങ്കെടുക്കണം എന്ന് പ്രത്യേകമായി ഉണർത്താണ് ഞാൻ ദ്വാരിയിലേക്ക് അടുക്കണം. അള്ളാഹു തനമുള്ള മജിലിസ് ദ്വാക്ക് ജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജിലിസായി നമ്മൾ കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ കബൂൽ ചെയ്യണം. റഹ്മാനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد ارحم الراحمين يا رب. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ഈ മജ്‌ലിസിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി ആരെല്ലാം പങ്കെടുത്തുവോ പങ്കെടുത്തതും സദഖ അഖ്ദത്തും ചെയ്തതും കൊടുത്തതും ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളാരും മഹസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളും കുത്തുബുകളുമല്ല, ഞങ്ങളെല്ലാം ഈ ആഖിർ സമാനിലെ ചണ്ടിജവറുകളാണ് റഹ്മാനേ. ഈ പാവപ്പെട്ട എന്നെക്കാൾ എത്രയോ നല്ലവരാണ് ഈ സദസ്സിലുള്ളവർ. ഈ പാവപ്പെട്ട എന്നെക്കാൾ എത്രയോ നല്ലവരാണ് സ്റ്റേജിലുള്ളവർ. അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങൾ ആരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മർദ്ദോ മനഃപൂർവമോ രഹസ്യമായോ പരസ്യമായോ നീ വിരോധിച്ചത് എന്ത് വന്നു പോയിട്ടുണ്ടോ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനേ, ഐബാക്കരുത് റഹ്മാനേ, ദുനിയാവിലും ആഖിറത്തിലും ഐബാക്കരുത് റഹ്മാനേ. നീ കൽപ്പിച്ചത് എന്തെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ടോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങളത് ആക്ക് നീ ജാബത്ത് തരണം റഹ്മാനേ. ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മഹാന്മാരുടെ ഹദറത്തിലും ഞങ്ങളുടെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും മരിച്ചുപോയ ഞങ്ങളെ സ്നേഹിച്ചവരാരെല്ലാം മരിച്ചുപോയവരുണ്ടോ ഞങ്ങളിവിടെ പേര് പറഞ്ഞവരും പറയാത്തവരുമായി മരിച്ചുപോയ എല്ലാവരുടെ കബറിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങൾ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അവരുടെ കബറുകളും ഞങ്ങളെ കബറുകളും നീ വിശാലമാക്കണം റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങളിൽ ആരെന്ത് ബിസിനസ് നടത്തുന്നവരുണ്ടോ വിദേശത്തോ നാട്ടിലോ ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലോ എവിടെ എന്ത് ബിസിനസ് നടത്തുന്നവരുണ്ടോ ഏത് ജോലി ചെയ്യുന്നവരുണ്ടോ ഏത് കൃഷി ചെയ്യുന്നവരുണ്ടോ ഏത് പഠനം നടത്തുന്നവരുണ്ടോ അധ്യാപനം നടത്തുന്നവരുണ്ടോ ഏത് മൈഷത്തിന്റെ വഴി തേടുന്നവരുണ്ടോ നീ എല്ലാവർക്കും എല്ലാ ഹൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. സർവശറുകളും മുസീബത്തുകളും കാക്കണം റഹ്മാനെ. ഞങ്ങളിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ ചെറുത് വലുത് രോഗങ്ങൾ ആർക്കുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റഹ്മാനെ. പരിപൂർണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ. തഖ്വയോടുകൂടെയുള്ള ജീവിതം നൽകണം റഹ്മാനെ. ഞങ്ങളെ വീടുകളെല്ലാം തഖ്വയുള്ള വീടുകളാക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് എളുപ്പമാക്കണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണം റഹ്മാനെ. ബിസിനസ്സുകളിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ
നീ പരിഹരിച്ചു തരണം ഓ റഹ്മാനേ. അല്ലാഹുവേ വിവാഹിതരല്ലാത്ത ആണ് പെണ്ണിന് ഖൈറായ ഇണകള് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഖൈറായ ജീവിതം നൽകണം റഹ്മാനേ. അല്ലാഹുവേ എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാനേ. സർവ ഷർറിന്റെ വാതിലുകളും നീ അടക്കണം റഹ്മാനേ. റബ്ബേ ഞങ്ങളുടെ എളിയ പ്രവർത്തനത്തിന്റെ തിരക്കിനിടയിൽ ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പലരുടെയും പല കാര്യങ്ങളിലും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകാറുണ്ട്. മരിച്ച വീട്ടിലെത്താൻ കഴിയാതെ പോകാറുണ്ട്. കല്യാണത്തിന് ക്ഷണിച്ചാൽ എത്താൻ കഴിയാതെ പോകാറുണ്ട്. ഞങ്ങളൊന്നുമല്ല ആരുമല്ലെന്നത് ഞങ്ങൾക്കറിയാം. പക്ഷേ അവരെത്രത്തോളം സ്നേഹത്തിലാണോ ക്ഷണിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതനുസരിച്ച് അവർക്ക് നീ ഖൈറും ബർക്കത്തും പ്രതിഫലവും നൽകണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം സർവ ഖൈറിന്റെ വാതിലുകളും തുറക്കണം റഹ്മാനെ. സർവ ഷറുകളിൽ നിന്നും കാവൽ നൽകണം റഹ്മാനെ. റബ്ബേ എന്ത് കടങ്ങളുണ്ടോ സർവ കടങ്ങളും വീട്ടിത്തരണം റഹ്മാനേ. റബ്ബേ ചെറിയ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്നു, ബാപ്പ രോഗിയായിട്ട് ഫീസടക്കാൻ പ്രയാസപ്പെടുന്നുവെന്ന് പറഞ്ഞു. അത്തരത്തിൽ വിഷമിക്കുന്ന രോഗമുള്ളവർക്കെല്ലാം സലാമത്ത് നൽകണം റഹ്മാനെ. ആ മക്കൾക്കും ഞങ്ങളുടെ മക്കൾക്കുമെല്ലാം എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ ഖൈറും നിന്റെ കാവലും നൽകണം റഹ്മാനെ. എല്ലാ പുരോഗതിയും നൽകണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിദേശത്തും നാട്ടിലും അധ്വാനിക്കുന്ന കമ്മിറ്റിക്കാർ, അധ്വാനിക്കുന്ന ഓർഗനൈസർമാർ, റബ്ബേ പലരുടെയും വീടുകളും കടകളും കയറി കഴിയുന്ന സംഖ്യകൾ സ്വരൂപിച്ച് ഇൽമു പഠിക്കുന്ന ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾക്ക് ഭക്ഷണത്തിന് തുക എത്തിച്ചു തരുന്നവർ, ഇൽമു പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി സഹായം കൊടുത്തേക്കുന്നവർ, അങ്ങനെ തുടങ്ങി ഏതെല്ലാം ആളുകൾ എവിടെയെല്ലാം സഹായിക്കുന്നവരുണ്ടോ, സഹകരിക്കുന്നവരുണ്ടോ, പ്രവർത്തിക്കുന്നവരുണ്ടോ, അവരുടെയും ഞങ്ങളുടെയും കുടുംബത്തിന്റെയും ദുന്യാവും ആഹറവും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഖൈറായ ഐശ്വര്യത്തോടെയുള്ള ജീവിതവും അവസാനം ആഖിബത്ത് തന്നുള്ള മരണവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ആനന്ദിക്കുന്ന വിധം, നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഒന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സംഘടനാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ പള്ളി മദ്രസയുടെ കമ്മിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങളെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളെ എല്ലാ സംഭാവനകളും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ആഖിബത്ത് നന്നായി മരിച്ച് സ്വർഗത്തിലെത്താനുള്ള വഴിയാക്കി തരണം റഹ്മാനെ. റബ്ബേ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഞങ്ങളെ മുന്നിൽ നിൽക്കുന്നു. അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അവിടുത്തോടുള്ള കടപ്പാട് വീട്ടാനും അവിടുത്തെ സ്നേഹിച്ച് സുന്നത്തുകൾ ജീവിതത്തിലെടുക്കാനും അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിച്ച് അവിടുന്ന് പ്രിയപ്പെട്ട നിലക്കുള്ള ജീവിതം നയിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ മക്കളെയും മക്കളുടെ പരമ്പരകളെയും സർവ ശിഷ്യന്മാരെയും അവരുടെ പരമ്പരകളെയും നീ നന്നാക്കി തരണം റഹ്മാനെ. ഏത് ദുസ്വഭാവം ആർക്കുണ്ടോ ഞങ്ങൾക്കുണ്ടോ ആ ദുസ്വഭാവങ്ങൾ നീക്കി നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ വെച്ചാര് മരിച്ചു പോയോ
അവർക്കെല്ലാം കബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. അവർ ചെയ്ത സേവനങ്ങൾക്ക് പകരം നിൽക്കാൻ ആവശ്യമുള്ള പ്രവർത്തകരെയും വഴികളെയും നീ തന്നെ സാധിപ്പിച്ചു തരണം റഹ്മാനെ. നീ സർവരംഗത്തും ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. നീ ഞങ്ങളെ കൈയൊഴിക്കരുത് റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സ്വകാര്യം പറഞ്ഞ എന്താ അറിയുള്ളത്? പരിപാടിക്ക് പ്രത്യേക പിരിവൊന്നും എടുത്തിട്ടില്ല. അതിന്റെ അർത്ഥങ്ങളെല്ലാം കൊടുക്കണം, ഞാൻ വാങ്ങണമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന. അയ്യായിരം, പത്തായിരം, രണ്ടായിരം, രണ്ടായിരത്തിന്റെ നോട്ട് എല്ലാവരും എടുത്ത് ഉണ്ടാവില്ലേ? ഇല്ലെങ്കിൽ അഞ്ഞൂറിന്റെ നാലെടുത്താൽ മതി. അങ്ങനെ എല്ലാവരും സംഭാവന ഉണ്ടെത്തണം, സ്വലാത്തും ചെല്ലണം. അള്ളാഹു തന്നെ നമ്മളെല്ലാവരും സ്വീകരിക്കട്ടെ. എല്ലാവരെയും അള്ളാഹു സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. സ്വലാത്തു ചെല്ലും എല്ലാവരും സംഭാവന ഉണ്ടായിരുന്ന സ്ത്രീകളുടെ അടുത്ത് ബക്കറ്റ് കൊടുത്തേക്കണം, അവരും കഴിയുന്ന സംഭാവന കൊടുത്തേക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, صلى الله عليه وسلم, صلى الله على محمد, صلى الله عليه وسلم, صلى الله على محمد, صلى الله عليه وسلم. എല്ലാവർക്കും സംഭാവന ഉണ്ടായിരുന്നു. صلى الله على محمد, صلى الله عليه وسلم, 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 صلى الله على محمد, صلى الله عليه وسلم. اللهم صل على محمد يا ربي, صل عليه وسلم, وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. السلام عليكم ورحمة الله.